നമസ്കാരം എഡിറ്റേഴ്സ് ഓവറിലേക്ക് സ്വാഗതം. നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമോ എന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കും. കേന്ദ്രത്തോട് കൂടുതൽ വാക്സിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗജന്യമായി വാക്സിൻ ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രിയുമായുള്ള യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് വ്യാപനം കൈവിടുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് സംസ്ഥാനം. ശനി ഞായർ ദിവസങ്ങളിലെ നിയന്ത്രണങ്ങൾ ഫലത്തിൽ വാരാന്ത്യ ലോക്ക്ഡൌണായി മാറും. അവശ്യ സർവീസുകൾ മാത്രമേ പാടുള്ളൂവെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പരമാവധി എല്ലാവരും വീടുകളിൽ കഴിയണം. മുൻ നിശ്ചയിച്ച വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആളുകളുടെ പങ്കാളിത്തം കുറച്ച് നടത്താം. ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ ഹോം ഡെലിവറി മാത്രം. പാഴ്സൽ ഉൾപ്പെടെ വാങ്ങാൻ റോഡിലിറങ്ങുന്നവർ സത്യപ്രസ്താവന കയ്യിൽ കരുതണം. ഹയർ സെക്കൻഡറി പരീക്ഷ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. നാളെയും മറ്റന്നാളും വീട്ടിൽ തന്നെ നിൽക്കുന്ന രീതി പൊതുവെ എല്ലാവരും അംഗീകരിക്കണം. അനാവശ്യമായ യാത്രകളും പരിപാടികളുമൊന്നും ഈ ദിവസങ്ങളിൽ അനുവദനീയമല്ല. ഇന്ന് പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ കേരളം അടിയന്തരമായി കൂടുതൽ ഡോസ് വാക്സിൻ ആവശ്യപ്പെട്ടു. നിലവിൽ 2 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമാണുള്ളത്. സംസ്ഥാനങ്ങൾ വാക്സിൻ വില കൊടുത്ത് വാങ്ങണമെന്ന നിലപാടിൽ അതൃപ്തി അറിയിച്ച സംസ്ഥാനം വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. നിലവിലെ സ്ഥിതിയിൽ വാക്സിൻ സ്വമേധയാ വാങ്ങുന്നത് സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും. 18 വയസ്സിന് മേലെയുള്ളവർക്ക് വാക്സിൻ നൽകുക എന്ന് പറയുന്നതിനോട് സംസ്ഥാനത്തിന് വിയോജിപ്പില്ല. സംസ്ഥാനം പറഞ്ഞത് എന്താ? സംസ്ഥാനത്തിന് ഇത് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കരുത്. സംസ്ഥാനം ഇപ്പോൾ തന്നെ രോഗപ്രതിരോധ നടപടികൾ, രോഗചികിത്സ, അത്തരം കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള ബാധ്യത വഹിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വാക്സിനേഷൻ്റെ ബാധ്യത കൂടി സംസ്ഥാനത്തിന് വഹിക്കൽ പ്രയാസമാകും. അത് കൂടുതൽ സാമ്പത്തിക ബാധ്യതയായി മാറും. അതേസമയം സൗജന്യ വാക്സിനേഷൻ എന്ന പ്രഖ്യാപനം സർക്കാർ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. രോഗലക്ഷണം പ്രകടമാകുമ്പോൾ തന്നെ എല്ലാവരും പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. RT-PCR പരിശോധന കഴിഞ്ഞവരെല്ലാം നിശ്ചിത കാലയളവിൽ ഐസൊലേഷനിൽ കഴിയണം. സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ വേണോ എന്നത് സംബന്ധിച്ച് 26-ന് ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനമെടുക്കും. മെയ് 2 ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതിൽ കളക്ടർമാർക്ക് സ്വമേധയ തീരുമാനമെടുക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ നമ്മോടൊപ്പം ഡോക്ടർ ഇന്ദു PS, ഡോക്ടർ അരുൺ, ഡോക്ടർ കെട്ടി കുഞ്ഞിക്കണ്ണൻ, KVS ഹരിദാസ്, ഒപ്പം തന്നെ ഇന്ന് CMDRFലേക്ക് 5000 രൂപ സംഭാവന ചെയ്തതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ച സുബൈദ BV. ആദ്യം ശ്രീമതി സുബൈദ BV, കഴിഞ്ഞ കോവിഡ് 1-ാം ഘട്ടത്തിലല്ലേ 5500 രൂപ ആടിനെ വിറ്റ് നൽകിയത്? ഇപ്പോൾ വീണ്ടും ആടിനെ വിറ്റ് 5000 രൂപ നൽകിയതായി മുഖ്യമന്ത്രി പറയുന്നു. CMDRFലേക്ക് ഇപ്പോ സുബൈദ BV 5000 രൂപ നൽകാൻ എന്താണ് കാരണം? അത് ഈ കുറച്ച് പേർക്ക് വാക്സിൻ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടറിഞ്ഞ് അപ്പൊ അവർക്ക് എല്ലാവർക്കും കിട്ടുന്നവർത്തോളം കിട്ടട്ടെ എന്ന് വിചാരിച്ചു മരുന്ന്. കോവിഡ് മാസ്കുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും കുറച്ച് പേർക്ക് കിട്ടുന്നേ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വാർത്ത കേട്ടായിരുന്നു രാവിലെ. സുബൈദ, ആടിനെ വിറ്റിട്ടാണോ CMDRFലേക്ക് ഇപ്പോ 5000 രൂപ അയച്ചിരിക്കുന്നത്? സുബൈദക്ക് എത്ര ആടുണ്ട്? ആട് ഇപ്പോ പിന്നെ 5 ആടുണ്ട്, 4 കുട്ടികളും. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരാട് പോയി, ഈ കോവിഡ് കാലത്ത് ഒരാടും കൂടെ പോയി. കഴിഞ്ഞ കോവിഡ് കാലത്താ ആടിനെ കൊടുത്തത്. കൊടുത്തിട്ട് പിന്നെ മറ്റേ പിന്നെ കുഞ്ഞുങ്ങളെ 5 ആടിനെ തന്നായിരുന്നു. ഒരാട് വിറ്റ് കിട്ടുന്നതാണോ 5000 രൂപ? ഒരാടിന്റെ വിലയാണോ 5000 രൂപ? അല്ല, ഇത് രണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ കൊടുത്തായിരുന്നു. കുഞ്ഞാട്ടിനെയും വലുതിനെയും കൂടെ കൊടുത്തായിരുന്നു. 5000 രൂപയല്ല, പിന്നെ 16000 രൂപയ്ക്കാണ് ആടിനെ വിറ്റത്. അപ്പൊ ഞങ്ങൾക്ക് ഈ നോയമ്പ് സമയമാണ്. അപ്പൊ ഈ നോയമ്പ് കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് പേർക്ക് കുറച്ച് കിറ്റ് 5 കിലോ അരിയും 100 രൂപ വെച്ച് കൊടുക്കാന് മനസ്സിൽ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ആടിനെ വാങ്ങിക്കാൻ ആള് വന്ന് അങ്ങനെ കൊടുത്തത്. അല്ലാതെ വേറെ പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് വിറ്റത് കൊണ്ട് ഇത് മേടിച്ചു വരും. അപ്പൊ കുറച്ച് പേർക്കൊക്കെ 5 കിലോ അരിയും 100 രൂപ വെച്ചും കൊടുത്തു. ഇനി കുറച്ച് പേർക്ക് കൊടുക്കണം. നോയമ്പ് ഉള്ളവർക്കും ഭർത്താക്കന്മാരില്ലാത്തവർക്കും ആണ് കൊടുക്കാന് മനസ്സിൽ ഉദ്ദേശിച്ചു. അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ അവർക്ക് 100 രൂപ വീതവും കൂടെ കൊടുക്കണം. അതിനുവേണ്ടി ഈ അരിയും
ഈ പൈസയായിട്ട് വെച്ചിരുന്നത്. അപ്പോഴാണ് രാവിലെ ഇങ്ങനെ ഒരു ഇത് തോന്നി അങ്ങനെ കൊണ്ടുപോയി. സുബൈദ ബി വി വാക്സിൻ എടുത്തോ? ഒരു 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 ഡോസ് എങ്കിലും എടുത്തോ? ഞാനും എന്റെ ഭർത്താവും എടുത്ത് കഴിഞ്ഞ മാസം 25-ാം തീയതി ആയിരുന്നു. ഒരു ഡോസ് ആണോ എടുത്തേ? ആ ഒരു ദിവസം ഒരു ആ ഒരു ദിവസം എടുത്ത് ഇനി അടുത്ത അറിയിക്കുമെന്ന് പറഞ്ഞു അന്നേരം ചെന്നാൽ മതി. രണ്ടാമത് സംസ്ഥാന സർക്കാർ വാക്സിൻ കുത്തിവെക്കുന്നത് സൗജന്യമായിട്ടാണ്, പണം വാങ്ങാതെയാണ്. അപ്പോ പക്ഷെ സംസ്ഥാന സർക്കാരിന് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് 1,300 കോടി രൂപ ചെലവ് വരുമെന്നാണ്. സംസ്ഥാന സർക്കാർ പണം കൊടുത്ത് വാക്സിൻ വാങ്ങുകയാണ് എങ്കിൽ 1,300 കോടി രൂപ ചെലവ് വരുമെന്നാണ്. അപ്പൊ സുബൈദ ബീവിയുടെ 5,000 അല്ലെങ്കിൽ 1.5 കോടിയാണ് ഇതുവരെ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ 1.5 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇന്നായിട്ടുള്ളത്. ഇതൊക്കെ ചെറിയ തുകയാണ്, പക്ഷേ ഈ ചെറിയ തുകയാണെങ്കിൽ പോലും നമ്മൾ സഹായിക്കേണ്ടതുണ്ട് എന്നാണ് സുബൈദക്ക് തോന്നുന്നത് അല്ലേ? എങ്ങനെയാണ് അതിനെ? അതെ, അങ്ങനെയാ തോന്നിയത്. എന്തെങ്കിലും ഇതേ കണക്കുള്ള പ്രയാസങ്ങൾ കേൾക്കുമ്പോ നമ്മളെ കഴിയുന്ന സഹായം ചെയ്യണം. കുറച്ചു പേർക്കെങ്കിലും അത് എത്തുമല്ലോ എന്ന് വിചാരിക്കും, മനസ്സിന് സന്തോഷമാവും. അതായത് സുബൈദ കൊടുക്കുന്ന 5,000 പേർക്ക് 400 രൂപ ഒരാളുടെ വാക്സിന്റെ തുകയാണ് എങ്കിൽ അത് കുറെ അധികം പേർക്ക്, 10, 20, 25, 22, 24 പേർക്കൊക്കെ അതിനൊരു സഹായമായി കിട്ടും. അപ്പൊ എനിക്ക് അതൊരു കറിയുമ്പോ ഒരു സന്തോഷമല്ലേ. അതുകൊണ്ടാ അത്രയും പേർക്ക് കിട്ടാന്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടട്ടെ, ആർക്കും പൈസ ഇല്ലാതെ ആരും വിഷമിക്കണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചതാ. സക്കാത്ത് കൊടുക്കാറുണ്ടല്ലോ സുബൈദ അല്ലേ? തീർച്ചയായിട്ടും, റംസാൻ മാസമാണല്ലോ ഇത്. അതിനോടൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോ സംഭാവന നൽകിയിരിക്കുന്നത്. അതെ, എല്ലാത്തിനും തമ്പുരാനുണ്ട്. എനിക്ക് ഇവിടെ പോയില്ല, ഞങ്ങള് രണ്ടുപേരും സുഖമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ടാ ജീവിച്ചിട്ട്. അപ്പൊ ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാതെ കണ്ട് ഈ ഒരു സഹായങ്ങൾ കിട്ടുമല്ലോ, കുറച്ച് പേർക്ക് കിട്ടുമ്പോ അവരുടെ ഒരു ദ ഞങ്ങൾക്ക് കിട്ടുമല്ലോ തമ്പുരാന്റെ ഭാഗത്ത്. അതുകൊണ്ടാ. സംസ്ഥാനത്തോടുള്ള താല്പര്യമാണോ അതോ മുഖ്യമന്ത്രിയോടുള്ള താല്പര്യമാണോ? മുഖ്യമന്ത്രിയോടോ? സുബൈദ, ഞാൻ കുറച്ച് അടുത്ത് കാണട്ടെ, ഒരു 2 ഫ്രെയിമെങ്കിലും ആവണോ അത്? മുഖ്യമന്ത്രിയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്? ഈ മുഖ്യമന്ത്രി മുഖാന്തരം കൊടുക്കുന്നതിലൊരു പ്രത്യേക താല്പര്യമുണ്ട്? അതെന്താ മുഖ്യമന്ത്രിയോടുള്ള ഒരു പ്രത്യേക പരിഗണന? എന്താ, എന്തുകൊണ്ടാണ് പരിഗണന എന്ന് വെച്ചാ, നാട്ടുകാരിലെ എല്ലാവർക്കും ഇപ്പൊ ഈ കോവിഡ് സമയം അത് തുടക്കം തൊട്ട് ഇങ്ങോട്ട് ഇപ്പം വരെ എല്ലാവർക്കും കൊടുക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നത്, എല്ലാവർക്കും പെൻഷൻ വീടുകളിൽ എത്തുന്നു, സമയം കൊടുക്കുന്നു, പിന്നെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മനസ്സ് നിറയെ സന്തോഷവും സ്നേഹം അല്ല, അതുകൊണ്ടാണ് പ്രത്യേക സ്നേഹം. സുബൈദ സിപിഎംകാരിയാണോ? അയ്യോ അല്ല, ഞാൻ താ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷമോ ഇങ്ങനെ പാർട്ടി പോലും, അല്ലാതെ എനിക്ക് പാർട്ടി സ്വയം അറിയത്തില്ലായിരുന്നു. സിപിഎം എന്നുള്ള പാർട്ടിയെ കുറിച്ച് അറിയുന്നത് തന്നെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ കോവിഡിന് സംഭാവന ചെയ്ത് മുഖ്യമന്ത്രി അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോഴാണ്, ഓ സിപിഎം പോലൊരു പാർട്ടി ഉണ്ട്, അതിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നൊക്കെ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? എന്താ ഈ പിണറായി വിജയൻ ചെയ്യുന്നത്, എന്താണ് ഈ സിപിഎം? അവിടെ വന്നായിരുന്നു, കൊല്ലത്ത് വന്നപ്പോ പോയി കണ്ടായിരുന്നു. ഓ അതെപ്പോ കാണണോന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ രാവിലെ അവിടെ ആള് വന്നു, ഞാൻ പോയായിരുന്നു 3 മണിക്ക് അവിടെ ചെടിയെത്തി വന്നപ്പോ പോയി കണ്ടായിരുന്നു നേരിട്ട്. ഭയങ്കര ധിക്കാരിയും ധാർഷ്ട്യക്കാരനും അല്ലേ പിണറായി വിജയൻ? അതൊന്നും അറിയത്തില്ല, കൊടുത്തവരി കുറെ പേരൊക്കെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞേ, ഒരുപാട് പേരൊക്കെ. നമുക്കൊരു ചായക്കടയുള്ളതല്ലേ, ചായക്കടയിൽ ചായ ഒഴിക്കുമ്പോഴും ചായ കുടിക്കാൻ വരുന്നവരൊക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞേ. അതൊന്നും നമ്മൾ ഒരു ജീവിതം കേട്ട് ഒരു ജീവിതം അങ്ങ് കളയ, നല്ലത് ചെയ്യുന്നവരോട് നല്ലത് തമ്പുരാൻ എന്ന് അവർക്ക് കൂട്ടുന്നുണ്ട്. സുബൈദ ആടിനെ വളർത്തുന്നതിനോടൊപ്പം ചായക്കടയിൽ നടത്തുന്നുണ്ട്. ചായ ഒഴിക്കുന്നു, ഒറ്റ ഒരു ചായയും പരിപ്പും. പിന്നെ ഭർത്താവിന് സുഖമില്ലാത്ത ആളാണ്,
പിന്നെ മാസം കുറെ രൂപ വേണം മരുന്നിനും ഗുളികയ്ക്കൊക്കെ. പിന്നെ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല. പിന്നെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലെ പോർട്ടിന്റെ ഇടതുവശത്ത് കിടക്കുന്നത് നമ്മുടെ കടയുടെ നേർക്കാം. അയ്യായിരം രൂപയും പോയി എന്നുള്ള തോന്നലാണോ അതോ സംസ്ഥാനത്തിന് കൊടുത്തത് കൊണ്ട് അതിന് ഗുണം കിട്ടുമെന്ന തോന്നലാണോ? അത് കൂടുതൽ ഗുണം കിട്ടുമെന്നുള്ള സന്തോഷമേ ഉള്ളു രാവിലെ തൊട്ട് മനസ്സിലെ. പോയെന്ന് ഒരിക്കലും ഒരു വിചാരമില്ല. ദയവായി തുടരുക. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇന്നിപ്പോ വി മുരളീധരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അത് നോക്കുകയാണ് എവിടെയാണെന്ന്. അതിന്റെ ആകെ തുക എങ്ങനെയാണ്? മുമ്പ് CPM മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികള് അവരുടെ കുടുക്ക പൊട്ടിച്ച് കൊടുത്തത് CPM നേതാക്കളുടെ കീശയിലേക്ക് പോയ കാര്യം ഇപ്പൊ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടിടുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കും. നികേഷേ, ഈ നികേഷ് ഈ ചർച്ച തുടങ്ങിയത് വളരെ പോസിറ്റീവായിട്ട്, വളരെ കരുണാരഹിതമായ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനെതിരാണ്. എന്നെക്കൊണ്ട് കഴിയാവുന്ന ആളുകൾക്ക് പരമാവധി വാക്സിൻ എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ സുബേദ ബീവി എന്ന ഉമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആ ഉമ്മക്ക് മുമ്പിൽ ഞാൻ കൈകൂപ്പിക്കുകയാണ്. മുരളീധരനെ പോലുള്ള ആളുകൾ മനുഷ്യത്വരഹിതമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണല്ലോ, എന്താണ് ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഈ ചീച്ചി കാര്യങ്ങൾ പറയേണ്ട ആളാണോ? അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. കേരളത്തിൽ ആരെങ്കിലും ദുരിതാശ്വാസ ഫണ്ട് തട്ടിച്ചിട്ടുണ്ടെങ്കിലേ അതിനെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് തട്ടിച്ചായിട്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് തട്ടിച്ചായിട്ട് നമുക്കാർക്കറിയില്ല. ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ മഹത്തായ ചില കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യത്വത്തിന്റെ പേരിൽ നമ്മളെല്ലാം ബാധ്യതപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഇത്തരം നിരുത്തരവാദപരമായിട്ട് കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരാൾ പെരുമാറാവോ? BJP നേതാവിന് പെരുമാറാമായിരിക്കും. KVS ഹരിദാസ് പോലും അതിനെ ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. കേന്ദ്രമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ എന്താണ് സ്ഥിതിഗതികൾ? പ്രാണവായുവിന് വേണ്ടി മനുഷ്യർ നിലവിളി കൂട്ടുകയാണ്. ഞാനിന്ന് മീഡിയയിൽ കണ്ടത് എന്താണ്? ആശുപത്രിയിൽ കിടക്കുന്ന സഹോദരിക്ക് വേണ്ടി ഒരു സഹോദരൻ ഓക്സിജൻ സിലിണ്ടർ വേണ്ടി തെരുവിൽ അലയുകയാണ്. ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ലോകരാജ്യങ്ങൾ ഞങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായ ഓക്സിജൻ എത്തിക്കാമെന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം പ്രായോഗികമായി നടക്കുമെന്ന കാര്യം നമ്മൾ കണ്ടറിയണം. പക്ഷെ രാജ്യം എത്തപ്പെട്ട അത്യാഹിതകരമായ ഒരവസ്ഥയെ, വളരെ അത്യാപൽക്കരമായ ഒരവസ്ഥയെ, ആ അവസ്ഥയുടെ ഗൗരവമില്ലാതെ സംഗീതമായ രാഷ്ട്രീയം കളിക്കുന്ന ഒരു അജണ്ടയിൽ മാത്രം നിൽക്കുകയാണ് മുരളീധരൻ കൂട്ടരും. എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളോട് സർക്കാർ ചെയ്തിരിക്കുന്നത്? ലോകത്തെ ഏതെങ്കിലും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? കോവിഡിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ ശരി. പ്രാഥമികമായി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അതാണ് താങ്കളുടെ വാദം. ശ്രീ KVS ഹരിദാസ്, ഇപ്പോ ശ്രീ KVS ക്ഷമിക്കണം, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഇത് വെറുമൊരു ശത്രുതാ മനോഭാവം മാത്രമല്ല, സാഡിസമാണോ? അല്ല നികേഷ്, ഞാൻ മുരളീധരൻ്റെ പുസ്തകം ഞാൻ കണ്ടില്ല. ഞാനത് വായിക്കാം. ഞാനിതിപ്പോൾ എനിക്കത് കിട്ടും ഇപ്പോൾ. ഞാനത് സൂചിപ്പിക്കുന്നത് 70 ലക്ഷം ഡോസ് വാക്സിൻ നരേന്ദ്രമോദി കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു. 70 ലക്ഷം. ഇന്നിപ്പോൾ 22-ാം തീയതി ആയിട്ടുള്ളൂ. അടുത്ത മാസം ഈ മാസം 30-ാം തീയതി ഞാൻ പറഞ്ഞു കേൾക്കുമോ? 30-ാം തീയതി വരെ ആകുമ്പോഴത്തേക്കും അതുവരെ 85 ലക്ഷം വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേരളത്തിന്. ബാക്കി 50 ലക്ഷം കേന്ദ്രം മേടിക്കുന്നുണ്ട്. അല്ല, 50% കേന്ദ്ര സർക്കാർ വാങ്ങുന്നുണ്ട് വാക്സിൻ. അത് നരേന്ദ്രമോദി വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കാൻ തന്നെയാണ് അതും ഉദ്ദേശിച്ചിട്ടുള്ളത്. കണക്കുകൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാക്കി വരുന്നത് സ്റ്റേറ്റ് വാങ്ങണം എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, KT ഉൾപ്പെടെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ല KVS, നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് തരുന്ന ഈ 50% എന്ന് പറയുന്നത് ഇവിടെ വന്ന് നികുതി പിരിച്ച പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ആവശ്യം, കേരളത്തിന്റെ ആവശ്യം, നിങ്ങൾ 100% വാക്സിനും സൗജന്യമായി തരാമെന്ന് പറഞ്ഞതല്ലേ? അതെന്തിനാ വാക്കുമാറ്റുന്നത്? ഞങ്ങളൊന്നും പറഞ്ഞതല്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ കേന്ദ്ര ആരോഗ്യമന്ത്രി വാക്സിൻ സൗജന്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് CPM LDF കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്താ? ഞങ്ങൾ സൗജന്യമായിട്ട് വാക്സിൻ കൊടുക്കുമെന്നല്ലേ കേരളം മുഴുവൻ?
നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ എഴുതി വച്ചില്ലേ ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തോളാം എന്ന്? അന്ന് എന്താ നരേന്ദ്രമോദി സൗജന്യമായിട്ട് തന്നാൽ ഞങ്ങൾ ഇവിടെ സൗജന്യമായിട്ട് കൊടുത്തോളാം എന്നാണോ ഇവർ ഉദ്ദേശിച്ചിരുന്നത്? ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു അപ്പൊ ഇവരൊക്കെ കൂടി. ഞങ്ങൾ കൊടുക്കില്ലെന്നല്ല പറഞ്ഞത്, 70 ലക്ഷം കൊടുത്തു കഴിഞ്ഞു, 85 ലക്ഷത്തോളം വാക്സിൻ ഈ 30 ആം തീയതിക്ക് മുമ്പ് കൊടുക്കാൻ കഴിയും. അതിന് പുറമേ കേന്ദ്രം വാങ്ങുന്ന 50% വാക്സിനും സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായിട്ടാണ് മോഡി കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഇവരാണ്. ഇവർ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഇപ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഉരുണ്ട് കളിക്കുക തോമസ് ഐസക്കും കൂട്ടരും കൂടി. ആ കള്ളത്തരം എക്സ്പോസ്ഡ് ആവുകയാണ്. അതിനെ വേറൊരു തരത്തിലും കാണേണ്ടതില്ല. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം മോഡി ഉണ്ടാകും, ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം മോഡി ഉണ്ടാകും. വികാരം കൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രൂരമായ ഒരു കേന്ദ്ര സർക്കാർ നയത്തെ ന്യായീകരിക്കാനാണ്. നിഷേധാത്മകമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടക്കം മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു സമീപനത്തെ ന്യായീകരിക്കാൻ കെ വി എസിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ വികാരം കൊള്ളരുത്. എനിക്ക് പറയാനുള്ളത്, 85 ലക്ഷം എന്നൊക്കെ ഈ കൊട്ടക്കണക്കിന് കണക്ക് പറയല്ല. പി ആർ ശിവശങ്കരനൊക്കെ അങ്ങനെ ഒരുപാട് തള്ളുന്നുണ്ട്. കെ വി എസിനെ പോലുള്ള ആളെന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെയും ഇന്നത്തെയും പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ എന്താണ്? അതെ, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞത് എന്താണ്? 4 ദിവസത്തേക്ക് കൂടി വാക്സിൻ കൊടുക്കാനുള്ളൂ. ഇപ്പൊ അടിയന്തരമായിട്ട് 50 ലക്ഷം ഡോസ് വാക്സിൻ വേണം. അതിനെഴുതിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് 5.5 ലക്ഷം മാത്രമാണ്. അതുകൊണ്ട് ബാക്കി വാക്സിൻ ഉത്തരവാദിത്തത്തോടെ എത്തിക്കുക എന്നുള്ളതാണ്. സംസ്ഥാനങ്ങൾ ഇത് വില കൊടുത്ത് വാങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താ? നിങ്ങൾ ജി എസ് ടി നടപ്പാക്കി സംസ്ഥാനങ്ങളെ വരുമാനങ്ങളെ എല്ലാം അപഹരിച്ചവരാണ്. ശരി, അത്രയും ദൂരം പോകണ്ട. എന്തായാലും കെ വി എസ് ഹരിദാസ്, 150 രൂപയ്ക്ക് കേന്ദ്രത്തിന് കൊടുക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് 400 രൂപയായി വില നിശ്ചയിക്കുന്നത് ആര്? കേന്ദ്രം. നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ ഈ മരുന്ന് കമ്പനികളുമായി കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ചർച്ച നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളായിട്ട് ആരെങ്കിലും അതിനകത്ത് വരണ്ടേ? എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ കെ വി എസ് ഹരിദാസ് കേന്ദ്ര സർക്കാർ വാങ്ങുമ്പോൾ 400 രൂപയും 150 രൂപയും സംസ്ഥാനങ്ങൾ വാങ്ങുമ്പോൾ 400 രൂപയും എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്? രണ്ട്, കേന്ദ്ര ആരോഗ്യമന്ത്രി ഖണ്ഡിതമായി പറഞ്ഞതാണ് വാക്സിൻ സൗജന്യമെന്ന്. ഇപ്പോൾ 50% സംസ്ഥാനം വാങ്ങണം എന്ന് പറയുന്നത് ആ നിലയിലുള്ള നയം മാറ്റം ആളെ പറ്റിക്കലല്ലാതെ മറ്റെന്താണ്? ഞാൻ ഇതൊക്കെ തിരിച്ചു ചോദിക്കട്ടെ, എന്തിനാണ് ഇവർ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞത്? ഹരിദാസിന്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ വാക്സിൻ ഇതുവരെ 1 രൂപ കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നതല്ല, അതാ ഞാൻ ചോദിച്ചുള്ളൂ, നരേന്ദ്രമോദി സൗജന്യമായിട്ട് നൽകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇടതു മുന്നണി കേന്ദ്രമന്ത്രിസഭാംഗം പറഞ്ഞു? അല്ലല്ല, അതൊന്നും പറയണ്ട, അതൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര അങ്ങനെയാണെങ്കിൽ കേന്ദ്രം തരുന്ന സൗജന്യം ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്യും എന്ന് എഴുതി വെച്ചാൽ മതി. ഇത് പറഞ്ഞിട്ട് ഓട്ടി പിടിക്കേണ്ടി ഇപ്പോഴും അതേ സമീപനം തന്നെയല്ലേ? സംസ്ഥാനം പറഞ്ഞു ഞങ്ങള് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന്, കേന്ദ്രം പറയുന്നു നിലപാട് മാറ്റി പറയുന്നു 50% സംസ്ഥാനം വാങ്ങണം, അപ്പോഴും സംസ്ഥാനം പറയുന്നത് ഞങ്ങൾ സൗജന്യമായി കൊടുത്തോളാം എന്നാണ്. അല്ല നികേഷേ, 50% കേന്ദ്രം വാങ്ങുന്നത് സംസ്ഥാനങ്ങൾക്കാ കൊടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 75-80 ലക്ഷം ഇപ്പൊ കൊടുക്കാൻ പോവാ, 70 ലക്ഷം കൊടുത്തു കഴിഞ്ഞു, 80 ലക്ഷം കൊടുക്കാൻ പോകണോ? അത് സൗജന്യമായിട്ടല്ലേ കിട്ടിയത്? സൗജന്യമായി 50 തരും, ബാക്കി 50 സംസ്ഥാനം വാങ്ങണമെന്നാണ് കമ്മ്യൂണിക്കേഷൻ. അല്ല ഞാൻ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, അതിന് അനുരോധമായിട്ടാണ് ഞാൻ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചത്. വേണോ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ്? നികേഷേ പറഞ്ഞേക്കോ, 80 ലക്ഷത്തോളം ഇപ്പൊ നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, 70 കിട്ടിയിട്ടുണ്ട്, 80 കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കേന്ദ്രം മേടിക്കുന്ന 50% സ്റ്റേറ്റുകൾക്ക് സൗജന്യമായിട്ട് തന്നെ കൊടുക്കാൻ പോകുന്നേ. അതിനുശേഷമുള്ളത് സ്റ്റേറ്റുകൾ വാങ്ങിയാൽ മതി. മറ്റ് സംസ്ഥാനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ, ഇവർക്ക് മാത്രം എന്താ? ഇവർ ജനങ്ങൾക്ക് മുമ്പിൽ കൊടുത്ത വാക്താൻ. ഈ വേറൊരു കാര്യം, വിലയെക്കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞിട്ടുണ്ട് ഒരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് 390 രൂപയാണ്. ആ 390 രൂപയ്ക്ക് വാങ്ങുന്നതാണ് 150 രൂപയ്ക്ക് കേന്ദ്രത്തിന് കൊടുക്കുന്നത്.
ഇതിനകം വില സംബന്ധിച്ച വിവരം നൽകിയിട്ടുള്ള ഇത് സംബന്ധിച്ച വിവരം എനിക്കറിയാം. ഞാൻ ഞാൻ വായിച്ച വിവരമാണ് പറയുന്നത്. 390 രൂപയ്ക്കാണ് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 10 രൂപ കൂട്ടിയിട്ടാണ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത്. പ്രൈവറ്റ് സെക്ടറിലത് 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റിന് സെൻറ്ററിന് കൊടുക്കുന്നത് 150 രൂപയ്ക്കാണ് പറഞ്ഞതായി കേട്ടി കുഞ്ഞുകണ്ണൻ. അതുകൂടി ചോദിച്ച് ഞാൻ മറ്റു അതിഥികളിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. എന്താണ് 150 രൂപ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ ഏർപ്പാടാണ് എന്നാണ് ഈ വാക്സിൻ നിർമ്മാതാക്കൾ അഭിപ്രായപ്പെട്ടത്. ഇപ്പൊ എങ്ങനെയാണ് അത് 400 രൂപയും 600 രൂപയും ഒറിജിനൽ കോപ്പി ഉണ്ടെങ്കിലും കാണിക്കൂ. ഞാൻ കാണിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു കേട്ടി കുഞ്ഞുകണ്ണൻ. ഇല്ല, സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവി വ്യക്തമാക്കിയ 150 രൂപയ്ക്ക് ലാഭകരമായിട്ട് ഈ വാക്സിൻ കൊടുക്കാം. നിർമ്മാതാക്കളുടെ നിലപാട് അതാണ്. ഈ വാക്സിൻ നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്രവുമായി ചർച്ച നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാക്സിൻ നിർമ്മാതാക്കൾ നിലപാട് മാറ്റിയതെന്ന് തോന്നുന്നുണ്ടോ ശ്രീ കെട്ടി കുഞ്ഞുകണ്ണൻ? ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ. കോർപ്പറേറ്റുകൾക്ക് വില നിർണ്ണയിക്കാൻ മാർക്കറ്റിൽ ഇടപെടാൻ അവസരം കൊടുത്തു. മാർക്കറ്റിനെ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുമെന്ന് വന്നു. അങ്ങനെ കമ്പനികൾക്ക് നിർമ്മാതാക്കൾക്ക് ആ അവകാശം കൊടുത്ത സാഹചര്യത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവി നിലപാട് മാറ്റിയത്. അദ്ദേഹം കൃത്യമായി ഇതിന്റെ ഉത്പാദന ചെലവ്, നിർമ്മാണ ചെലവ് 150 രൂപയിൽ താഴെയാണെന്നും 150 രൂപയ്ക്ക് ഇത് വിതരണം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയതാണ്. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴി, അത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഭാരത് ബയോടെക്കിനും വേണ്ടി മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരുപാട് കുത്തകളുണ്ട്, അവർക്ക് വേണ്ടി മാർക്കറ്റിനെ സ്വതന്ത്രമാക്കി കൊടുത്തു. അവർക്ക് സ്വതന്ത്രമായ മാർക്കറ്റിൽ ഇടപെട്ട് വില നിശ്ചയിക്കാം. അത് കോർപ്പറേറ്റ് കൊള്ളക്ക് അവസരമുണ്ടാക്കും. ആ കോർപ്പറേറ്റ് കൊള്ളക്ക് വേണ്ടിയാണ് ഈ നിസ്സഹായമായ അവസ്ഥയിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത ദയനീയമായ അവസ്ഥ നേരിടുമ്പോൾ നരേന്ദ്രമോദി കൂട്ടുനിൽക്കുന്നത്. നരേന്ദ്രമോദി കോർപ്പറേറ്റുകൾക്ക് കൊള്ളക്കുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയാണ്. അതിനെ ന്യായീകരിക്കുന്നത് മനുഷ്യത്വരാഹിത്യം മാത്രമാണ് എന്നാണ് കെ വി എസിനോട് എനിക്ക് പറയാനുള്ളത്. മുരളീധരൻ എന്തെങ്കിലും അല്ല, ഒരു കാര്യം കേട്ടി, നിങ്ങൾ ഈ വാക്സിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കാൻ നോക്കണ്ട. അത് നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് നരേന്ദ്രമോദി. ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, വേറെ ഒന്നും കൂടി, ഈ വാക്സിൻ പുറത്തിറക്കാൻ ശ്രമിച്ച സമയത്ത് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തിറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയവരാ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഈ വാക്സിൻ വിതരണത്തിന്റെ പുറത്ത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പ്രചരണം നടത്തിയവരാ നിങ്ങൾ. പരിശോധന ഇല്ലാതെ വാക്സിൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതാണ് പോലുള്ളവര്. അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തവരാ നിങ്ങൾ. നരേന്ദ്രമോദി ആദ്യം കുത്തിവെക്കട്ടെ, എന്നിട്ട് ജനങ്ങൾക്ക് പുറത്താണ് പ്രചരണം നടത്തിയവരാ നിങ്ങൾ. നിങ്ങൾ തരംതാണ് രാഷ്ട്രീയം കൊണ്ട്, ഈ കുത്തിവെപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം, കേരളത്തിൽ പൊളിറ്റിക്സ് ദയവായി തുടരുക. ഞങ്ങൾ രണ്ടുപേരെയും എനിക്ക് അവസാന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ആവശ്യമുണ്ട്. ഡോക്ടർ ഇന്ദു, നോക്കൂ, ഇന്നിപ്പോ ദില്ലിയിലെ ഏറ്റവും പ്രമുഖമായ ആശുപത്രികളിൽ പോലും ഓക്സിജൻ ക്ഷാമം. 22 പേർ പിടഞ്ഞു മരിച്ചു എന്നാണ് പറയുന്നത്. രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിന്റെ ഈ ഓക്സിജൻ സ്ഥിതി എന്താണ് എന്നൊരു പരിശോധന നമ്മളെല്ലാം സ്വാഭാവികമായും മനസ്സുകൊണ്ടെങ്കിലും നടത്തുമല്ലോ. നമ്മളിപ്പോൾ ഓക്സിജൻ സർപ്ലസ് ആണോ, അതുകൊണ്ടാണോ ഈ തമിഴ്നാട്ടിലേക്കും ഗോവയിലേക്കും കർണാടകത്തിലേക്കും നമ്മൾ അയച്ചത്? സംസ്ഥാനത്തിന്റെ ഓക്സിജൻ പ്രൊഡക്ഷൻ 199 മെട്രിക് ടൺ പെർ ഡേ ആണ് എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ഓരോ ദിവസവും 35 മെട്രിക് ടൺ പെർ ഡേ ആണ് എന്ന് പറയുന്നു. ഇതെത്ര കണ്ട് ശരിയാണ് ഈ കണക്ക്? എന്നോടാണോ ഡോക്ടർ ഇന്ദു? ശരി, ഇന്ദുവിനെ കേൾക്കുന്നില്ലെങ്കിൽ ഡോക്ടർ അരുൺ താങ്കൾക്ക് മറുപടി പറയാം. ഓക്സിജന്റെ കൃത്യമായ കണക്ക് എനിക്കും പത്രങ്ങൾ വഴിയുള്ള വിവരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ശരിയാവാനാണ് സാധ്യത. ഏതായാലും കേരളത്തിൽ ഓക്സിജന്റെ ഒരു കുറവ് എന്തായാലും അനുഭവപ്പെടുന്നില്ല. തമിഴ്നാട്ടിലും കാര്യമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ദില്ലിയിൽ ഇപ്പോൾ കാണുന്ന ഒരു പാനിക് സിറ്റുവേഷൻ, അവിടെ ഓക്സിജൻ നിർമ്മാണം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് തോന്നുന്നു അല്ലേ? മാത്രമല്ല ദില്ലിയിലാണ് മൊത്തം കണക്കുകൾ കാണുമ്പോൾ ഇന്ത്യയിൽ ഓക്സിജൻ ഉണ്ട്,
പക്ഷെ വേണ്ടത്ര രീതിയിൽ ആ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ലോജിസ്റ്റിക് പ്രോബ്ലം ഒക്കെയാണ്. നേരത്തെ കരുതിക്കൂട്ടി ഇവര് സൂക്ഷിച്ചു വെച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു വലിയൊരു വേവ് വരുന്ന ഒരിക്കലും വിചാരിക്കാതെ കാര്യമായ ഓക്സിജൻ സ്റ്റോറേജ് ഒന്നും വെക്കാതിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ദില്ലിയിൽ പ്രധാനമായിട്ട് പറ്റിയത്. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഓക്സിജൻ എത്തേണ്ടത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അതത് സംസ്ഥാനങ്ങളിൽ ദില്ലിക്ക് വേണ്ടി അയക്കുന്ന ഓക്സിജൻ സിലിണ്ടറുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പൊളിറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്ഥാന താല്പര്യമായിരിക്കാം. പക്ഷേ എന്തായാലും നമ്മൾ മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഓക്സിജൻ ശ്വസിക്കാൻ കഴിയാതെ ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുകയാണ്, അതും ഏറ്റവും ഉയർന്ന ആശുപത്രികളിൽ തന്നെ. അത് ഒരു ആസൂത്രണത്തിലെ അപാകതയായി തന്നെ കാണേണ്ടതല്ലേ? പ്രത്യേകിച്ച് സീറോ സർവേ ഒക്കെ വന്ന് നമ്മൾ രണ്ടാം വ്യാപനം പ്രതീക്ഷിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ. അതെ, അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ഈ കോവിഡിന്റെ ഒരു പ്രത്യേകത മറ്റേത് അസുഖങ്ങളെക്കാട്ടിലും ഏറ്റവും അധികം ഓക്സിജൻ ആവശ്യം വരുന്ന ഒരു അസുഖമാണ്. ലങ്സിനെയാണ് ബാധിക്കുന്നത്. അപ്പോ ലങ്സിൽ ഓക്സിജൻ ഉള്ളിലേക്ക് കടക്കുന്നത് വളരെ കുറയുന്നു, പ്രത്യേകിച്ച് ലങ്സിന്റെ എല്ലാ ഭാഗത്തും രണ്ട് ലോബിലും വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ ആവശ്യം വളരെ അധികം വരുന്നു. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ചികിത്സയായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഓക്സിജനും ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഗുളിക മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അപ്പൊ അതില്ലാതെ ഒരു ചികിത്സ ഇവിടെ നടക്കുകയില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ വലിയൊരു ഓക്സിജന്റെ ഡിമാൻഡ് വരുന്നു. സത്യം പറഞ്ഞാൽ ഡൽഹിയിലെ ഇത്ര വലിയ വലിയ ആശുപത്രികൾ, ഗംഗാറാം മുതലായ ആശുപത്രികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന വലിയ വലിയ ഓക്സിജൻ പ്ലാന്റുകൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോഴും വലിയ വലിയ ചെറിയ സിലിണ്ടർ ഇറക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ആളുകള് ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി അലയുകയാണ് ഇപ്പോ. ഭയങ്കര ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ്. ലോങ് ടേം പ്ലാനിങ് ഇത് ഇപ്പൊ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം തന്നെ വലിയ വലിയ ഓക്സിജൻ പ്ലാന്റുകൾ വെക്കുകയും അല്ലെങ്കിൽ വലിയ വലിയ ചെറിയ ചെറിയ ഈ സിലിണ്ടർ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ മാറ്റിയിട്ട് ഒരു സെൻട്രലൈസ്ഡ് സപ്ലൈ തന്നെ സിലിണ്ടറിലാണ് സെൻട്രലൈസ് സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്, വലിയ ടാങ്കുകളൊക്കെയാണ് വേണ്ടത്. ഓക്സിജൻ ഉണ്ടാക്കുന്ന പ്ലാന്റ് വേണം, അല്ലെങ്കിൽ വലിയ വലിയ ഓക്സിജൻ സിലിണ്ടേഴ്സ് അവിടെ വേണം. സിലിണ്ടർ അല്ല, വലിയ ടാങ്കുകൾ രീതിയിലുള്ള സാധനങ്ങൾ വേണം. അത് ഇല്ലാത്തതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ളത്. കേൾക്കാമോ? അതെ, ഇപ്പൊ കേൾക്കാം. ഞാൻ അതിന്റെ അകത്ത് ഈ ഓക്സിജന്റെ കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, ഈ ഓക്സിജൻ പ്രത്യേകിച്ചും ടെർഷ്യറി കെയർ, അതായത് ഗുരുതരമായിട്ടുള്ള സങ്കീർണ അവസ്ഥയുമായിട്ട് കോവിഡ് രോഗികൾ എത്തുന്ന ആശുപത്രികൾ, അതായത് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇപ്പൊ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഓക്സിജൻ, അതായത് രോഗിയുടെ കട്ടിലിൽ തന്നെ ഓക്സിജൻ കൊടുക്കുന്ന സെൻട്രൽ സപ്ലൈ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നൊരുക്കമാണ്. ഒന്നാം തരംഗത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു കേസ് കൂടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സമയത്ത് തന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ടെർഷ്യറി ആരോഗ്യ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തു ചെയ്ത ഒരു മുന്നൊരുക്കം അതായിരുന്നു. ശരിക്കും ഇപ്പൊ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. നേരത്തെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സമയത്തുമൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ പല പല വാർഡുകളിൽ കട്ടിലിൽ തന്നെ നേരിട്ട് ഈ ഓക്സിജൻ കൊടുക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വലിയ ടാങ്കുകൾ വെച്ച് ലൈൻ വലിച്ച്, അപ്പൊ അതിൽ ഒരുപാട് ഈ പണികൾ, കൺസ്ട്രക്ഷൻ പണികൾ നടത്തി. അതെനിക്ക് തോന്നുന്നു ഒരുപാട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്ത് ഇനിയിപ്പം രോഗബാധ ഇപ്പോ ഇന്ന് 28,000 ആയി, ഒരുപക്ഷെ 40,000 50,000 വരെ പ്രതിദിന കേസുകൾ വന്നേക്കാം. അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മളും ഇങ്ങനെ ശ്വാസം കിട്ടാതെ മരിച്ചു പോവോ? അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടോ? നികേഷ്, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം മുന്നൊരുക്കങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും ഇന്നും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഇന്ന് ഏതാണ്ട് 30,000 അടുക്കുന്നു കേസുകൾ, 28,000 അങ്ങനെ കടന്നു പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ. കാരണം ഈ കേസ് കുത്തനെ ഉയർന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് താഴില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതിരോധത്തിന് ചെയ്യേണ്ടി വരും. ഇപ്പോ തൽക്കാലം ഇപ്പൊ ഇന്നത്തെ നിലയിൽ നമ്മുടെ മുന്നൊരുക്കങ്ങൾ ഇതിന് പര്യാപ്തമാണ്. പക്ഷെ എന്നാൽ പോലും ഇന്നും നമുക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കിക്കൊണ്ട് കേസുകൾ വർദ്ധിക്കുന്ന, ഇപ്പൊ നമ്മള് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വളരെ വളരെ കേരളത്തിൽ ഇന്ന് 178,983 രോഗികളാണ്. ഇതില് വീടുകളിൽ കഴിയുന്നവരുണ്ടാവും, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ കഴിയുന്നവരുണ്ടാവും, ആശുപത്രികളിൽ പോകുന്നവരുണ്ടാവും. ആ മൂന്ന് ഘട്ടമായിട്ടാണല്ലോ ഇവരെ തിരിച്ചിരിക്കുന്നത്. പക്ഷേ
ഇന്ന് ഒരുപക്ഷെ വീടിൽ കഴിയുന്നവർ ഈ മ്യൂട്ടേഷന്റെ ഒരു പ്രത്യേകത എന്താണ്? ശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇന്ന് ഒരുപക്ഷെ വീട്ടിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലോ കഴിയുന്നവർ നാളെ ആശുപത്രികളിൽ എത്തുകയും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സർപ്ലസ് ഉണ്ട് എന്ന് പറയുന്ന ഓക്സിജൻ മതിയാകാതെ വരുമോ, അങ്ങനെ ഒരു കണക്കുണ്ടോ? വളരെ പ്രധാനപ്പെട്ട അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു എപ്പിഡെമിക്കിന്റെ ആദ്യത്തെ ഭാഗത്ത് കഴിഞ്ഞിട്ട് നമ്മളെ കേസുകളുടെ എണ്ണം കൂടി പിന്നീടാണ് ഈ ഒരു സങ്കീർണതയും ആശുപത്രിയുടെ അഡ്മിഷൻ കൂടുതൽ കൂടുതൽ. കാരണം ആദ്യം അത്രയും വളരെ കോംപ്ലിക്കേഷൻസ് കുറഞ്ഞു വരികയും പിന്നീട് അടുത്ത ആഴ്ച, അതായത് ഈ ദിവസങ്ങൾ അസുഖത്തിന്റെ ഒരു സ്വാഭാവിക ചരിത്രത്തിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഹിസ്റ്ററിയിൽ തന്നെ വീണ്ടും വീണ്ടും ഏത് രാജ്യം എടുത്ത് നോക്കിയാലും അറിയും, പിന്നെയാണ് ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് കൂടുന്നത്, ഓക്സിജന്റെ റിക്വയർമെന്റ് കൂടുന്നത്, മരണനിരക്കും മരണത്തിന്റെ എണ്ണവും ഒക്കെ കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മുന്നൊരുക്കങ്ങൾ എനിക്ക് തോന്നുന്നു സർക്കാർ അത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ജനിതക വ്യതിയാനത്തിന്റെയും എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ചയില് കഴിഞ്ഞ ഒന്നാം കോവിഡ് തരംഗത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രോഗം നമ്മളെ പിടികൂടിയിരിക്കുന്നു എന്നെ സംബന്ധിച്ച സൂക്ഷ്മ പരിശോധനയാണെങ്കിൽ ഇത്തവണ കുറച്ചധികം ആശങ്കയും പരിഭ്രാന്തിയും ഉണ്ടാകുന്നു. കാരണം യാതൊരു നിയന്ത്രണവുമില്ലാതെ രോഗം അതിവേഗം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിലാണെങ്കിലും അതുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ശ്രദ്ധാലുക്കളാകേണ്ട ഒരു സാഹചര്യമാണ് ഈ രണ്ടാം വരവ് എന്ന് കരുതുന്നില്ലേ? തീർച്ചയായിട്ടും രണ്ടാം വരവിൽ കേസുകൾ രണ്ടാം വരവിലെ കേരളത്തില് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉണ്ടായിരുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നാലിരട്ടിയോ അഞ്ചിരട്ടിയോ ആയിട്ടാണ് നമ്മളെ കേസിന്റെ ലോഡ് നമ്മൾ കാണുന്നത്. അതിൽ 1% പേർക്ക് മാത്രമാണ് നമ്മൾ ICU റിക്വയർമെന്റ് അഥവാ ഓക്സിജന്റെ റിക്വയർമെന്റ് ഒക്കെ ധാരാളമായി കാണുന്നത്. ആളുകളിൽ അതൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മൾ ആവശ്യമുള്ള രോഗികൾക്ക് ആവശ്യാനുസരണം കൊടുത്താൽ ഓക്സിജൻ തീർച്ചയായിട്ടും ഒരു മരുന്നാണ്, അത് ആവശ്യത്തിന് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കത് വ്യക്തവും ശക്തവുമായ രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രം, കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ആശുപത്രിയിൽ എത്തണം, ആശുപത്രിയിൽ ചികിത്സ വേണം എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ? കാരണം കഴിഞ്ഞ തവണ കൂടുതൽ പേര് വീട്ടിലിരിക്കാൻ പോലും താല്പര്യപ്പെട്ടിരുന്നു, അങ്ങോട്ട് താല്പര്യപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ ചികിത്സ ആവശ്യം വേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കൂടുതലാണ്. ആളുകളിൽ ഒരു പാനിക് സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അത്ര അധികം രോഗികൾക്ക് സത്യം പറഞ്ഞാൽ ഓക്സിജന്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് ഒരു 92% താഴ്ന്നു പോകുമ്പോൾ മാത്രമാണ് ഓക്സിജൻ നമുക്ക് സപ്ലിമെന്റ് ചെയ്യേണ്ടി വരിക. അതുവരേക്കും നമുക്കൊരു നമ്മുടെ ശരീരത്തിൽ തന്നെ ഓക്സിജന്റെ ഒരു റിസർവ് ഉണ്ട്. അപ്പോൾ ആ ഓക്സിജന്റെ അളവ് അങ്ങനെ താഴ്ന്നു പോകാതിരിക്കാൻ മാത്രമാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലുള്ളവർ തീർച്ചയായിട്ടും പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് അവരവരുടെ ഓക്സിജന്റെ അളവ് കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്സിജൻ ആവശ്യമുള്ള രോഗികൾക്ക് മാത്രം ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്സിജൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാർ ഓക്സിജൻ സ്റ്റോപ്പ് ചെയ്യാനും കൂടെ കരുതലെടുക്കുക. ആവശ്യാനുസരണം ഈ രോഗികളെ കണ്ട് ഈ രോഗികളുടെ ഓക്സിജൻ വേണ്ട, ഓക്സിജന്റെ അളവ് കുറയ്ക്കാം എന്നുള്ള ഒരു ഘട്ടം എത്തുമ്പോൾ അത് കുറയ്ക്കാനുള്ള മടി കാണിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിരിക്കുന്നു. നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കോവിഡ് ബാധ നമുക്ക് പ്രകടമായ വേറെ സിംപ്റ്റംസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണല്ലോ നമ്മൾ വീട്ടിലിരിക്കുക. അങ്ങനെ ഇരിക്കുന്നവർക്ക് ഈ ഓക്സിജൻ കുറവ് രക്തത്തിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ സിംപ്റ്റംസ്? ശ്വാസം മുട്ടൽ തന്നെയാണോ? തീർച്ചയായിട്ടും ശ്വാസം മുട്ടൽ തന്നെയാണ് ഈ കോവിഡ് രോഗികളിൽ കാണുന്ന പ്രധാനപ്പെട്ട സിംപ്റ്റം. ഓക്സിജന്റെ അളവ് തീരെ താഴ്ന്നു പോകുമ്പോൾ വല്ലാത്ത ശരീര തളർച്ച, മാനസികമായ ഒരു മന്ദിപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് തോന്നാം. എന്നിരുന്നാലും ഏറ്റവും ആദ്യത്തെ സിംപ്റ്റം ശരീരം തളർച്ച തന്നെയാണ്. ഓക്സിജൻ ആവശ്യത്തിന് കിട്ടുന്നില്ല, നമുക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ള തോന്നൽ തന്നെയാണ് രോഗികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ആദ്യമേ ഉണ്ടാവുക. ഓക്സിജന്റെ അളവ് ക്രമത്തിൽ കൂടുതൽ താഴ്ന്നാൽ മാത്രമേ ഉള്ളൂ ബാക്കി സിംപ്റ്റംസിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. തീർച്ചയായിട്ടും കൃത്യമായ ഒരു മോണിറ്ററിംഗ് വീട്ടിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ഇരിക്കുന്നതിൽ യാതൊരു അപകടവുമില്ല. ആവശ്യാനുസരണം മാത്രം ഓക്സിജൻ ഉപയോഗിക്കുക. ഓക്സിജൻ ഒരു മരുന്നാണ്, പാഴാക്കി കളയാൻ സാധിക്കില്ല. ഡോക്ടർ അരുൺ, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21 കടന്നിരിക്കുന്നു. ടെസ്റ്റ് പെർ മില്യൺ 4.22 ലക്ഷമാണ്. മരണനിരക്ക് 0.39 ആണ്. ഈ കണക്ക് ആശങ്കപ്പെടുത്തുന്നുണ്ടോ താങ്കളെ?
ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണ് നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഒരു നമ്മൾ വിചാരിച്ചു ഇത്ര വലിയൊരു ആളുകളെ കൂട്ടം കൂട്ടമായിട്ട് ടെസ്റ്റ് ചെയ്താല് ഈ ഓഗ്മെന്റഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. അത്ര രോഗലക്ഷണം ഇല്ലാത്ത ആൾക്കാരെ അടക്കം ടെസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറച്ച് കുറയുമെന്നാണ്, പക്ഷെ കൂടുകയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിൽ അത്രയധികം ഈ വൈറസ് വ്യാപനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ നമ്മളൊരു ടെസ്റ്റ് പ്രധാനമായും കേന്ദ്രീകരിച്ചത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടവര് പിന്നെ സാമൂഹികമായി ഏറ്റവും കൂടുതൽ കൂടിച്ചേരലുകൾ ഉള്ള ആളുകൾ അവരെയാണ് കേന്ദ്രീകരിച്ചത്. അവിടെയാണ് 21 ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അതെ, അത് മാത്രമല്ല ആശുപത്രികളിൽ വരുന്ന ഒപിയിൽ വരുന്ന ആളുകളൊക്കെ എല്ലാ ആശുപത്രികൾക്കും ഓരോ കോട്ട കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിൽ ഒപിയിൽ വരുന്ന ആളുകള് ഇതേ അസുഖം അല്ലെങ്കിലും കുറച്ചുപേരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ചില ഏരിയകളിൽ. അതായത് മൊത്തത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് വളരെ കൂടുതലുള്ള ഏരിയകളിൽ സിംപ്റ്റംസ് ഒന്നുമില്ലാതെ വെറുതെ വരുന്ന ആളുകളും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴും പോസിറ്റിവിറ്റി റേറ്റ് കുറയുന്നില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇനിയും നമ്മൾ കണ്ടുപിടിക്കാത്ത ഒരുപാട് രോഗികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒരു ഐഡിയൽ ആയിട്ട് ഒരു 5 താഴേക്കൊക്കെ എത്തിക്കാൻ പറ്റണം. 5 താഴേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഒരു കൺട്രോളിൽ എത്തിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ കണ്ടുപിടിക്കാത്തതുണ്ട്, ഒരുപാട് പേര് സമൂഹത്തിൽ ഈ രോഗവാഹകനായിട്ട് രോഗം പടർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 2 ലോക്ക്ഡൌൺ മാതിരിയുള്ള സംഭവം നമ്മളെ ഗുണം ചെയ്യും. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യും. 100 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 21 പേര് രോഗബാധിതരാണ് എന്നുള്ള ഏറ്റവും അടിയന്തര സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ കാണുന്ന 10 2 കോവിഡ് ബാധിതരാണെന്ന് വിചാരിച്ചുകൊള്ളണം. ഏറ്റവും കുറഞ്ഞത് 2 കോവിഡ് ബാധിതരാണെന്ന് വിചാരിച്ചുകൊള്ളണം. അപ്പോൾ നമ്മൾ ഈ സാമൂഹിക അകലം, മാസ്ക്, പിന്നെ പുറത്തേക്ക് പോകാതിരിക്കൽ, അടുത്ത 2 മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോക്ക്ഡൗണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പോകുന്നതാണ്. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും സർവകക്ഷി യോഗം ചേരും. സർവകക്ഷി യോഗത്തിൽ തിങ്കളാഴ്ച മുതലുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനമെടുക്കും. ഇതൊരു കാവൽ മന്ത്രിസഭ മാത്രമാണല്ലോ, അതുകൊണ്ട് സർവകക്ഷി യോഗം പറയുന്നത് പോലെയാണ് ഇനി തിങ്കളാഴ്ച മുതൽ തീരുമാനമെടുക്കാൻ പോകുന്നത്. നമ്മൾ പഴയതുപോലെ ഒരു ലോക്ക്ഡൗണിലേക്കും ഒരു സാമൂഹിക അകലം പാലിക്കുന്നതിലേക്കും എത്തേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ അരുൺ? എനിക്ക് തോന്നുന്നത് അത്ര നമ്മൾ അന്ന് ഫസ്റ്റ് ചെയ്തത് കുറെ നേരത്തെ ആയിപ്പോയി, ഒരു തെറ്റായിരുന്നു നമുക്ക് വേണേൽ ഇപ്പൊ പിന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലായി. പക്ഷെ നമുക്ക് ഇന്ന് ചെയ്തതാണ് കറക്റ്റ്. അതായത് ഇപ്പൊ അതാത് ജില്ലാ കളക്ടർമാര്, അതായത് പഞ്ചായത്ത്, അങ്ങനെ ലോക്കലി ആയിട്ട് അതാത് ആൾക്കാർ തീരുമാനിക്കാം. ഇനി നമുക്ക് സംസ്ഥാനത്ത് ഇപ്പൊ 2 വീക്കെൻഡ് മാത്രം ചെയ്യുന്നു, അതും കറക്റ്റ് തന്നെയാണ്. പക്ഷെ അപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ഒഴിവാക്കിയിട്ടില്ല, നാളെ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ആ രീതിയിൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോഴും ആവശ്യമില്ലാത്ത യാത്രകൾ കംപ്ലീറ്റ് ഒഴിവാക്കുക. നിങ്ങൾ എല്ലാവരും ഒരു ബബിളിലിരിക്കുക. ബബിളിലിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഏതാനും 2-3 ആളുകളോട് മാത്രം കോണ്ടാക്ട് ഉണ്ടായാൽ മതി, വേറെ ആരോടും നമ്മൾ കോണ്ടാക്ടിന് പോകരുത്. സോ കോണ്ടാക്ട് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന 2 സമ്പർക്കം, അത് ഒഴിവാക്കാൻ സാധിച്ചാൽ തന്നെ ഇത് നമുക്ക് വിജയിക്കാം. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ് ഇല്ലാതാവുക, റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ് പൂട്ടുക, അതൊക്കെ വരുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് വരും. പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ട ആൾക്കാർക്ക്, സ്വന്തമായിട്ട് വാഹനമുള്ള ഇല്ലാത്ത ആൾക്കാർക്കൊന്നും ആശുപത്രിയിൽ എത്താൻ തന്നെ രക്ഷയില്ലാതെയാവും, ഒന്നും ഇല്ലാതെയാവും. അപ്പൊ അങ്ങനെ ഇല്ലാതെ കുറച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് നടക്കട്ടെ, പക്ഷെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ പറ്റ ഒഴിവാക്കുക. എനിക്ക് ആകെ ഒരു അഭിപ്രായം ഉള്ളത് ഈ മരണത്തിന് 50, കല്യാണത്തിന് 75 എന്നൊക്കെ ഉള്ള കണക്കൊക്കെ കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു, ഒരു 5-10 ചുരുക്കാമായിരുന്നു, അത്രയൊക്കെ മതിയായിരുന്നു. അതും കൂടി അല്ല, ഈ കല്യാണത്തിനും മരണത്തിനുമാണ് മാക്സിമം സ്പ്രെഡ് നടക്കാൻ പോകുന്നത്. ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലുള്ള ഒരാൾ വന്ന് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ പിന്നീട് അതങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്ട് 2 ഇത്തവണത്തെ പ്രത്യേകത വീടുകൾ വഴിയാണ് കൂടുതൽ പേർക്ക് ഇത് വ്യാപനം ഉണ്ടാകുന്നത്. അതെ നികേഷ്. അപ്പൊ അതിൽ ഈ ലോക്ക്ഡൌണിന് സമാനം എന്ന് നികേഷ് പറഞ്ഞല്ലോ, നാളെയും മറ്റന്നാളും, അതിന്റെ ഒരു പ്രത്യേകത ഇനിയിപ്പോ 130,000 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 29,000 പേരെ കിട്ടി. ആ 130,000 പേരെ മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്തുള്ളൂ. നമുക്ക് 3 ആളുകളുണ്ട്. അപ്പൊ നമ്മള് ഈ ടെസ്റ്റ് ട്രീറ്റ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ചെയ്തത് നമുക്ക് വ്യാപനം നടത്താൻ സാധ്യതയുള്ളവര്, ലക്ഷണമില്ലാത്തവര് തന്നെ വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത്. പക്ഷെ ഇത്രയും പേരെ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് വീട്ടിലിരുത്താൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഈ നാളെയും മറ്റന്നാളും ലോക്ക്ഡൌൺ പോലെ എല്ലാവരും വീട്ടിൽ ഇരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത, ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത, അറിഞ്ഞുകൂടാത്ത എല്ലാവരും, ഭൂരിഭാഗം പേരും, വളരെ അത്യാവശ്യമുള്ളവരൊഴിച്ച്, അതായത് നമ്മളുടെ ഒരു ജീവിതം വഴിമുട്ടി പോകാതെ പെട്ടെന്ന് നിർത്തുമ്പോൾ, ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ പൊതുവാഹനം പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, പക്ഷെ അത്യാവശ്യമില്ലാതെ എല്ലാവരും വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ടെസ്റ്റ് ചെയ്തില്ല,
അതുകൊണ്ട് എനിക്ക് പോസിറ്റീവ് ആണോ അല്ലയോന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഞാൻ പോസിറ്റീവ് ആകാം, പക്ഷെ ഞാൻ വീട്ടിൽ ഇരിക്കല്ലേ, വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കുന്നില്ല. ഇത്തവണ മുഖ്യമന്ത്രി പറയുന്നത് ജലദോഷമോ പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കാത്തിരിക്കരുത്, നേരെ പോയി ടെസ്റ്റ് ചെയ്യണമെന്നാണ്. ടെസ്റ്റ് ചെയ്യണം, അത് വളരെ അത്യാവശ്യമാണ്. കാരണം ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ടെസ്റ്റിങ്ങിനുള്ള പ്രാധാന്യം. ആ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ പടരൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നിലൊന്ന് ആളുകൾ ഒരുപക്ഷെ 30% മുതൽ 59% വരെ എസിംപ്റ്റമാറ്റിക്, ഒരു ലക്ഷണവും ഇല്ലാത്തവരാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ജനിതക വ്യതിയാനത്തിന്റെ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ വരാൻ പറ്റുന്നത്, ഒന്ന് ഇതിന്റെ ഇൻഫെക്റ്റിവിറ്റി, പടരലിന്റെ വേഗം. നമ്മളറിയാം ഒന്നാം തരംഗത്തെക്കാൾ വളരെ വേഗത്തിലാണ് രണ്ടാം തരംഗം കേരളം ഉൾപ്പെടെ പടരുന്നത്. അപ്പൊ അത് സംഭവിക്കാൻ പറ്റും. രണ്ട്, ഇതിന്റെ ഒരു മരണം കൂടുന്നുണ്ടോ എന്നുള്ളതിന്റെ നമുക്ക് തെളിവില്ല. പക്ഷെ വേഗം വാസ്തവത്തിൽ ഇന്ത്യ മുഴുവൻ വളരെ വേഗത്തിലാണ് ഇത് പടരുന്നത്. നമുക്കറിയാലോ എല്ലാ രാജ്യങ്ങളുടെയും ഇപ്പൊ ഈ ഗ്രാഫ് പരിശോധിച്ച് നോക്കുക, US, UK, ഇറ്റലി, ബ്രസീൽ, ഇങ്ങനെ WHO ആദ്യത്തെ ഭാഗത്ത് കാണുന്ന എല്ലാ മാപ്പ് എടുത്താൽ ഏറ്റവും കുത്തനെ കയറുന്നത് ഇന്ത്യയുടേതാണ്. വാസ്തവത്തിൽ അതുപോലെ കയറിയ ഓരോരു രാജ്യം, ഏതാണ്ട് ഇറ്റലി മാത്രമേ അത്ര കുത്തനെ. എപ്പിഡമിയോളജിയിൽ ഇത് വളരെ പ്രധാനമാണ്. ഗ്രാഫ് മുകളിലേക്ക് കയറുക എന്നുള്ളത് പോലെ അതിനേക്കാൾ നമ്മൾ ഉത്കണ്ഠ ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇത് കുത്തനെ കയറുക എന്നുള്ളത്. കുത്തനെ കയറുക എന്ന് പറയുന്നത് ഒന്നാം വ്യാപനത്തില് ഈ പറയുന്ന കുത്തനെയുള്ള കയറ്റം പരമാവധി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആശുപത്രി സൗകര്യങ്ങൾ വേണ്ടതുപോലെ രോഗബാധയുള്ളവർക്ക് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ 21 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, 28,000 പെർ ഡേ, അത് 40,000 വരെ പോകാമെന്ന് ആരോഗ്യ വകുപ്പ് നമ്മളോട് മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനം അതിന് തയ്യാറാണോ? പ്രത്യേകിച്ച് ഈ മ്യൂട്ടേഷനെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശ പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ട്. ദയവായി തുടരുക, ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ കുക്കു, വായുമാർഗം കോവിഡ് പകരാനിടയുണ്ട് എന്ന് നേരത്തെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി അത് വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുകയും ചെയ്തു. മൈക്രോ ഡ്രോപ്ലെസ് നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം വായു കണങ്ങൾ, അതിലൂടെ പോലും രോഗബാധ ഉണ്ടാകാം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു അടഞ്ഞിട്ട മുറിയിൽ ഒരാൾ തുമ്മുമ്പോൾ ആ ആൾക്ക് കോവിഡ് ബാധ ഉണ്ട് എങ്കിൽ അത് 10-50 പേര് ആ മുറിയിലുണ്ടെങ്കിൽ ആ 10-50 പേർക്കും ബാധിക്കുമെന്നാണോ? തീർച്ചയായിട്ടും അത് ഒരു മാസ്കിന്റെ ഉപയോഗത്തിന്റെ ആവശ്യകതയാണ് നമുക്കത് കാണിച്ചു തരുന്നത്. മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നവര് മാസ്കിന്റെ കംപ്ലയൻസ്, മാസ്ക് താടിക്ക് താഴെയല്ല, കൃത്യമായ രീതിയിൽ മാസ്ക് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായും കോവിഡ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. മാസ്കിന്റെ ഉപയോഗം കുറയുക എന്നതാണ് കോവിഡ് പകരാനുണ്ടാകുന്ന മേജർ കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും തന്നെ തോന്നുന്നത്. കാരണം നമ്മൾ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോഴും മാസ്ക് ഉപയോഗിച്ച് മാക്സിമം പ്രൊട്ടക്ഷനോടെയാണ് നടക്കുന്നത്. കോവിഡ് രോഗികളെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഫുൾ ടൈം PPE കിറ്റ് ഇട്ടിട്ടാണ്. ആ PPE കിറ്റ് ഇടുന്നവരെക്കാൾ കൂടുതൽ അതിടാതെ പുറത്തു ജോലി ചെയ്യുന്നവർക്ക് ആണ് തീർച്ചയായിട്ടും രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതൽ. അതായത് നമ്മൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ ആ ഒരു കൈകൾ ശുദ്ധിയാക്കുകയും നമ്മൾ മാസ്ക് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയും മാസ്ക് വേണ്ട സമയത്ത് മാറ്റുകയും പുതിയ മാസ്ക് വേണ്ട സമയത്ത് അത് എടുത്തു വെക്കുകയും ആ ട്രിപ്പിൾ ലെയർ മാസ്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ വ്യാപനം ഒരുപാട് തടയാം. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഹൈലി ഇൻഫെക്റ്റീവ്, മാഡം പറഞ്ഞതുപോലെ ഹൈലി ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈറസ് സ്ട്രെയിൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. രോഗികളുടെ തീവ്രതയേക്കാൾ കൂടുതൽ അത് പടർച്ചയാണ് കൂടുതലായി കാണുന്നത്. എല്ലാവർക്കും തന്നെ രോഗമാണ്. നമ്മൾ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് നമ്മളെ അതാണ് മനസ്സിലാക്കിയത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഗുണകരമല്ലേ ഡോക്ടർ കുക്കു? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാക്സിൻ എടുക്കുകയും ഒരു നിശ്ചിത ശതമാനത്തിലേറെ പേർക്ക് ഈ നിലയിൽ രോഗബാധ ഉണ്ടാവുകയും ചെയ്താൽ ഒരു ഹേഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് സംസ്ഥാനം വേഗം പോകില്ലേ? നമ്മുടെ ആദ്യഘട്ടത്തിലെ പ്രശ്നം മഹാരാഷ്ട്രയോ മറ്റു ദില്ലിയോ പോലുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 10% മാത്രമേ രോഗബാധ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഹേർഡ് ഇമ്മ്യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ആ ഒരു പഠനസ്ഥിതിയിലാണ്. കാരണം നേരത്തെ നമുക്ക് കോവിഡ് വന്നവർക്ക് വീണ്ടും വീണ്ടും വരുന്നു, വാക്സിൻ എടുത്തവർക്ക് വീണ്ടും വരുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ ആന്റിബോഡി ലെവൽ, നമ്മൾ വാക്സിൻ എടുത്താലും നമ്മുടെ ആന്റിബോഡി ലെവൽസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ നമുക്കത് എന്തുമാത്രം പ്രൊട്ടക്റ്റീവ് ആണ് എന്നുള്ള കാര്യം. രണ്ടാമത് ആ ആന്റിബോഡി ലെവൽസ് നമ്മളെ എത്ര നാൾ നിൽക്കുന്നു എന്നതാണ് നമ്മളെ അടുത്ത കോവിഡ് ഇൻഫെക്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് എത്ര നാൾ നിൽക്കുന്നു എന്ന് നമുക്ക് ഇപ്പോഴും പഠനങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല.
ഇപ്പോ വേറെയും ചില പരീക്ഷണങ്ങൾ വരുന്നുണ്ടോ? അതായത് നമ്മളിപ്പോ ഒരു വർഷത്തേക്കാണ് ഇപ്പോ കോവാക്സിനോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള മറ്റേതെങ്കിലും വാക്സിനോ സ്വീകരിക്കുന്നതെങ്കിൽ തന്നെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വിദേശത്ത് നിന്നൊക്കെ ഉള്ളത് വിപണിയിൽ നിന്ന് വാങ്ങി ട്രൈ ചെയ്യേണ്ടി വരുമോ? രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഇപ്പോഴും ഇൻഫെക്റ്റീവ് ആവുന്നുണ്ട്, തീർച്ചയായിട്ടും ഇൻഫെക്റ്റീവ് ആവുന്നുണ്ട്. ഈ നിങ്ങൾ പറയുന്ന 21% കൂടുതൽ ആക്ച്വലി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. ഈ പറഞ്ഞ പോലെ 100,000 ശിഷ്ടം ആളുകളെ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. അതിൽ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ട് നമ്മൾ അറിയാതെ പോകുന്നു. അവർ നല്ലൊരു 10% പേരും വാക്സിൻ എടുത്തവരാണ്. വാക്സിൻ എന്തുമാത്രം നമ്മളെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു, അതിന്റെ ഗുരുതരാവസ്ഥയിൽ നിന്ന് മാത്രമേ വാക്സിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ വാക്സിൻ എടുത്തവർക്ക് തീർച്ചയായിട്ടും രോഗം വരാം. അതിനാൽ വാക്സിൻ എടുത്താലും മാസ്കിന്റെ ഉപയോഗമോ കൈകൾ വ്യക്തിശുചിത്വം പാലിക്കുന്നതിലോ യാതൊരു വിട്ടുവീഴ്ചയും സാധ്യമല്ല എന്ന് തന്നെയാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. CMDRF ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ട്, അപ്പോ നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു, ആ പൈസ വാക്സിന് വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയിൽ, ഒരു കേരളീയ എന്ന നിലയിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം തോന്നുന്ന നിമിഷമാണ്. കാരണം ഇങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഒരു ആഹ്വാനമൊന്നും ഇല്ലാതെ ആളുകൾ ഫണ്ട് അയക്കുന്നു എന്നുള്ളത് മാത്രമല്ല, CPM തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ വീട്ടിന് മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിരിക്കാനാണ്. അല്ലെന്നേ, രാഷ്ട്രീയമായിട്ട് അവരതിനെ ഉപയോഗിക്കുകയാണ്. അല്ലല്ല, രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത വാഗ്ദാനം അവർ പാലിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 1,300 കോടി വേണം സാറേ. ഞാൻ പിരിക്കുന്നത് 1,200 കോടിയാണ്. ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ 70% 70 ലക്ഷം കൊടുത്തു കഴിഞ്ഞു. ഇനി കേന്ദ്രം വാങ്ങുന്ന 50% കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ തലചൊറിയുന്ന കേട്ടോ. അല്ല, നിങ്ങൾ തന്നതല്ല അത്. ഇത് കേരളത്തിൽ നിന്നടക്കമുള്ള നികുതി പിരിവിൽ കേന്ദ്ര സർക്കാർ വാങ്ങുന്നത്, അത് മുഴുവനായി വാങ്ങണം എന്നാണ്. കാരണം നിങ്ങളാണ് കൂടുതൽ, കേന്ദ്ര സർക്കാരാണ് കൂടുതൽ നികുതി പിരിക്കുന്നത്, സംസ്ഥാന സർക്കാരല്ല. നിങ്ങൾ ഈ KT കുഞ്ഞിക്കണ്ണൻ പോലും പറയാത്ത ഞാൻ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾക്ക് 70 ലക്ഷം വാക്സിൻ കിട്ടിക്കഴിഞ്ഞു. ഇനിയും കിട്ടും സൗജന്യമായിട്ട് ഈ 30 April വരെ. അത് കഴിഞ്ഞാൽ കേന്ദ്രം വാങ്ങുന്ന 50% മൊത്തം പ്രൊഡക്ഷൻ്റെ 50% കേന്ദ്രം വാങ്ങി 150 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് സൗജന്യമായിട്ടാണ് കേരളത്തിന് ഉൾപ്പെടെ തരാൻ പോകുന്നത്. പിന്നെ വേറൊന്ന് നികേഷെ, ഇവിടെ ആദായ നികുതി കൊടുക്കുന്നവനും 100,000 വരുമാനം ഉള്ളവനും ഒക്കെ സൗജന്യമായിട്ട് വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ നടത്തട്ടെ, വാക്സിനേഷൻ നടത്തട്ടെ, എന്തുണ്ടായിക്കൂടാ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വാക്സിൻ പണം കൊടുത്ത് വാങ്ങണം എന്ന് തീരുമാനിച്ച അല്ലല്ല, ചെയ്യാവുന്ന സഹായം ചെയ്യുന്നുണ്ട്. ഇതിന് മാത്രമല്ലല്ലോ ചെയ്യുന്നേ കേന്ദ്ര ഇവര്. നാളെ പോലും നിലവിളിക്കാൻ തുടങ്ങും. ഇനിയിപ്പോ ഇവിടെ സാമ്പത്തിക കെടുകാശയാണ് സാമ്പത്തികം. ഇവിടെ കേരളത്തെ കുട്ടിച്ചോറാക്കിട്ട് തോമസ് ഐസക് ഇറങ്ങി പോകുന്നു. അത് പിണറായി വിജയൻ ചെയ്യാവുന്ന സമയം ചെയ്തു തരുന്നില്ലേ? അതെ പറഞ്ഞേക്കു, അതൊക്കെ പിണറായി വിജയൻ അറിയാം. ഞാൻ പറയേണ്ട കാര്യമില്ല, KTക്കും അറിയാം തോമസ് ഐസക് എന്തൊക്കെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഇത്തവണ സീറ്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചെയ്യാവുന്ന അപകടമൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അതിൻ്റെ ദോഷമാണ് കേരളം പേറാൻ പോകുന്നത്. ഇനി ഏത് സർക്കാർ അടുത്ത് വന്നാലും അടുത്ത 2 വർഷക്കാലത്തേക്ക് 4 കാലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും ഇവിടെ. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയല്ല, CPM എന്ത് സമരം വേണം? ഇത് എന്തിനാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത്? നിങ്ങൾ പകുതി മേടിച്ചോ, പകുതി പൈസ കൊടുത്ത് മേടിച്ചോ, അതിന്റെ പിരിവ് നടത്തിക്കോ. പാട്ട പിരിവാണെങ്കിൽ പാട്ട പിരിവ്, CMDRF ഫണ്ട് ആണെങ്കിൽ CMDRF ഫണ്ട്. അതിന് പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്നത് എന്തിനാണ് ശ്രീകേട്ടി? ഇതൊരു നയത്തുനിന്നുള്ള മാറ്റം കൂടിയല്ലേ നികേഷ്? നികേഷൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യ 1956 അതിൻ്റെ വ്യവസായ നയം പുനരവതരിപ്പിച്ചു, മാറ്റി അവതരിപ്പിച്ചു. 48 വ്യവസായ നയത്തിന് മാറി പൊതുമേഖലയിൽ ഊന്നുന്ന ജനങ്ങളുടെ ജീവൻ രക്ഷാ മേഖലകളെല്ലാം ഗവൺമെന്റ് ഉത്തരവാദിത്തമാണെന്ന് വരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ വാക്സിനും ഔഷധ നിർമ്മാണമൊക്കെ ആരംഭിച്ചത്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നയം എന്താണ്? സാർവത്രികവും സൗജന്യവുമായ വാക്സിനേഷൻ എന്നുള്ളതാണ്. ആ നയത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാക്സിൻ പോളിസിയുടെ പ്രശ്നം. അല്ല, അത് ഇതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചിത്രരഹിതമായ ഒരു സമീപനമാണ്. നോക്കൂ, ഇത് ആബാലവൃദ്ധൻ ജനങ്ങൾ കൊടുക്കണ്ട, പ്രസവിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിന്റെ, ഇന്നലെ 104 വയസ്സുള്ള ഒരു അമ്മൂമ്മ വാക്സിൻ സ്വീകരിച്ചല്ലോ.
ആവാലവൃദ്ധ ജനങ്ങൾ അത്രയും ഫണ്ട് എടുക്കാനില്ല. ഇവിടെ കെ വി എസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, 10,000 അല്ല 5 സംഖ്യയിൽ ശമ്പളം മേടിക്കുന്നത് ശതകോടീശ്വരന്മാര്. അല്ല നിങ്ങൾ കൊടുത്തോളാം ഉറപ്പിക്ക. കഴിഞ്ഞ വർഷം മാത്രം പെട്രോളിയം എക്സൈസ് ഡ്യൂട്ടിയിലൂടെ മാത്രം കൊള്ളയടിച്ചവരാകര്. എന്നിട്ട് ഇവരെന്താ ഇത് ഓരോ ബജറ്റിലും കഴിഞ്ഞ 6 ബജറ്റുകൾ പരിശോധിക്കുക, ആ ബജറ്റിൽ 10,000,000,000 നികുതി ഇളവുകളായിട്ട് വൻകിട കോർപ്പറേറ്റുകൾ കൊടുത്തത്. എന്ന് മാത്രമല്ല, വിജയമില്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായ കള്ളന്മാരുടെ ഈ കിട്ടാക്കടം എഴുതി തള്ളിയവരാണ് ഇവര്. അപ്പൊ 10,000,000,000 ജനങ്ങളുടെ നികുതി പണം ഈ രീതിയിൽ എഴുതി തള്ളുന്നവര് ജനങ്ങളെ ഒരു അത്യാപത്തു നിന്ന് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പിന്മാറി ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ആ പണമുള്ളവര് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂരതയാണ്. നിയോ ലിബറൽ സാഡിസമാണത്. ആ സാഡിസത്തെ ഈ രാജ്യം ഒന്നിച്ചു നിന്ന് എതിർക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് കേരളം മാത്രമല്ല മറ്റു പല ഇവിടെ കെ വി എസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങളോട് നിങ്ങൾക്ക് ഈ പൈസ ഒന്നും ഇല്ല എങ്കിൽ ഇപ്പൊ പറയുന്ന അയ്യോ നെഞ്ചത്തടിച്ച് കരയാണല്ലോ 1,300 കോടി കൊടുക്കണമെന്ന്. ഈ 1,300 കോടി കൊടുക്കാനില്ലെങ്കിൽ കെ വി എസിന്റെ ചോദ്യം എന്തിനാണ് ഞങ്ങൾ സൗജന്യമായി കൊടുത്തോളാം എന്ന് പറഞ്ഞത്? ഞങ്ങൾ മാത്രമല്ലല്ലോ, ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കെ വി എസിന്റെ പാർട്ടി അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത് ഉറപ്പെന്താണ്? സൗജന്യമായി കൊടുക്കുന്നുണ്ട്. കെ വി എസിന്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണെന്ന് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തിന്റെ വാക്സിൻ നയം അനുസരിച്ച് എല്ലാ വാക്സിനുകളും സൗജന്യമായിരിക്കണം. ആ വാക്സിൻ നിലപാടിൽ നിന്ന് നയത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പറഞ്ഞത് സൗജന്യമായി കൊടുക്കും. മാറ്റില്ല, കൃത്യമായി വാക്സിൻ സൗജന്യമായി കൊടുക്കും. അതൊരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറും. ഈ കേന്ദ്ര നയത്തിനെതിരായിട്ടുള്ള വലിയൊരു ബദൽ രാഷ്ട്രീയം ഇതുവഴി ഉയർന്നു വരികയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മനുഷ്യത്വത്തിന്റെ ഒരു രാഷ്ട്രീയമാണ്. അതാണ് KVS മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ അരുൺ, ഈ വാക്സിൻ താങ്കളടക്കമുള്ള ഡോക്ടർമാരെല്ലാം തന്നെയും വാക്സിൻ എല്ലാ കാലഘട്ടത്തിലും കൊടുത്ത് ശീലിച്ചിട്ടുള്ളവരാണല്ലോ. വാക്സിൻ പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു ആളുകൾ ഒഴിവാക്കുകയും പണം കൊടുക്കാത്തതാണെങ്കിൽ എന്നാ ഇത് കുത്തിവെച്ചോ എന്ന് പറഞ്ഞ് തരുകയും ചെയ്യുകയാണോ ചെയ്യാറുള്ളത്? അതോ വാക്സിൻ്റെ അനിവാര്യത മനസ്സിലാക്കി പണം കൊടുത്താണോ അല്ലാതെയാണോ എന്നൊന്നും നോക്കാതെ ആളുകൾ സാർവത്രികമായി സ്വീകരിക്കാറുണ്ടോ? പ്രത്യേകിച്ച് ഈ കോവിഡ് നമ്മൾ വാക്സിൻ ഉദ്ദേശിക്കുന്ന ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എത്തിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വാക്സിന് വലിയൊരു പ്രാധാന്യം ഇല്ല. അതായത് ഭൂരിഭാഗം വളരെ വളരെ കുറച്ച് പേർക്ക് മരണമൊക്കെ സംഭവിക്കുന്നു അറിയാം. അപ്പോ വലിയ ഇപ്പൊ വളരെ ചെറുപ്പം ഒരു 30 ഒരാൾക്ക് ഇപ്പൊ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിലും അയാൾ കോവിഡ് വന്നു പോയാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷേ അയാൾ 10 രോഗം സ്പ്രെഡ് ചെയ്യും. നമുക്ക് ഇതൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതിന് രോഗം ബാധിച്ച ആൾക്കാരും വാക്സിൻ എയ്റ്റ് ചെയ്ത ആൾക്കാരും കൂടിയിട്ടൊരു ടോട്ടൽ ഒരു 70% 80% എത്തിയാലേ ഹേർഡ് ഇമ്മ്യൂണിറ്റി എത്തുള്ളൂ. അപ്പൊ കുറെ പേര് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അങ്ങനെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഡോക്ടർ അരുൺ? നമ്മൾ ഈ 1 കോവിഡ് ബാധയ്ക്ക് ശേഷം വാക്സിൻ വന്നല്ലോ, നമ്മൾ വിചാരിച്ചു കോവിഡ് പോയി, നമ്മുടെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 4% താഴെ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു കോവിഡ് പോയി എന്ന്. ഒരു വാക്സിൻ കേന്ദ്രത്തിലും ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 വന്നപ്പോഴാണ് ആളുകൾക്ക് വാക്സിന് തിരക്ക്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു 1-2 നിൽക്കുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞാൽ ആളുകളുടെ ഒരു മാനസിക നില അങ്ങനെയാണല്ലോ, അർജൻസി വേണം എല്ലാത്തിനും. ആ നിലയിൽ നമ്മളൊരു 60% വാക്സിനേറ്റഡ് ആയ ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ കഴിയുമോ? അതാണ് എനിക്ക് തോന്നുന്നത്. വില പ്രശ്നമാണെങ്കിലും അതിനെക്കാട്ടിലും വലിയൊരു പ്രശ്നം ആകാൻ പോകുന്നത് അവൈലബിലിറ്റിയാണ്. വളരെ പെട്ടെന്ന് വേണം. ഇത് നമ്മള് 2 ശേഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ഒരുപാട് മ്യൂട്ടന്റും വരും, പുതിയ വാക്സിൻ ഒന്നും ഫലമില്ലാതെയാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കണം. വളരെ പെട്ടെന്ന് കൊടുക്കാൻ സ്റ്റോക്ക് ഇല്ല, കമ്പനികൾക്ക് അത്ര ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ല. അവിടെയാണ് എന്റെ അഭിപ്രായത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയൊരു പാളിച്ച വന്നത്. അതായത് അവർ പൊതുവെ ഇന്ത്യയിൽ വലിയ വിഭാഗം ആളുകൾ ഡോക്ടർമാരടക്കം വിചാരിച്ചു ഇനിയിപ്പോ സെക്കൻഡ് വേവ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് വാക്സിനൊക്കെ കുറച്ചൊരു ടോക്കണായിട്ട് ഒരു വഴിപാടായിട്ട് കുറച്ച് കൊടുക്കാം, എന്നാലും വലിയ ആവശ്യമില്ല, അത്രയൊക്കെ മതി എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. അതിന് പകരം നേരത്തെ തന്നെ ഇപ്പൊ അമേരിക്കയൊക്കെ എങ്ങനെയാ ചെയ്യുക, US ഒക്കെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ ഗവൺമെന്റ് കമ്പനികൾക്ക് ഫൈസറിന് മൊഡേണയ്ക്ക് പൈസ കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ വാക്സിൻ വിജയിച്ചാലും ഇല്ലെങ്കിലും ഈ പൈസ ഞങ്ങൾ തരികയാണ്. ആ രീതിയിലുള്ള ഒരു പരിപാടി നമ്മളിവിടെ നടന്നിട്ടില്ല.
സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൈസ കിട്ടിയിട്ടുള്ളത് മറ്റേ ലോകാരോഗ്യ സംഘടന കോവാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വാക്സിന്റെ അവൈലബിലിറ്റി ആയിരിക്കും അടുത്ത മൂന്ന് മാസത്തെ പ്രധാന പ്രശ്നം. എങ്ങനെയായാലും ആർക്കും ഫുള്ളായിട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പൊ കിട്ടിയത് നല്ലത്, ഇനി അങ്ങോട്ട് കിട്ടുന്ന വലിയൊരു പ്രശ്നമായിരിക്കും. കുറെ പ്രൈവറ്റിൽ കൂടി കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഗവൺമെന്റിൽ കിട്ടുന്നതിന്റെ അളവ് ഇനിയും കുറയും. സർക്കാർ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് നോവോവാക്സിന്റെയും ജോൺസൺ ആൻഡ് ജോൺസണും ഒക്കെ അംഗീകാരം കൊടുത്ത് അതെല്ലാം നമുക്ക് അവൈലബിൾ ആക്കുക, കഴിയുന്നതും സൗജന്യമായിട്ട് അവൈലബിൾ ആക്കുക. അത് കേന്ദ്ര സർക്കാർ ഏത് ഫണ്ടിൽ നിന്ന് എടുക്കുന്നു എന്നുള്ള ചോദ്യം, ആൾക്ക് വ്യക്തിക്ക് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് കൊടുക്കുക. എന്നാൽ മരുന്ന് കമ്പനികൾക്ക്, അതായത് വാക്സിൻ കമ്പനികൾക്ക് എന്തെങ്കിലും ഇൻസെന്റീവും വേണം, അല്ലാതെ അവർ ഉണ്ടാക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇൻസെന്റീവ് എത്ര വേണം എന്നുള്ളത് വളരെ കൊള്ള ലാഭം ഒന്നും പറ്റില്ല, ചെറിയ ലാഭം അവർക്ക് കൊടുക്കേണ്ടി വരും. ചിലവരെല്ലാം പബ്ലിക് സെക്ടർ കമ്പനിയല്ല, പ്രൈവറ്റ് കമ്പനികളാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് കൂടുതൽ വാക്സിന് അംഗീകാരം കൊടുക്കുക, ഈ വാക്സിൻ കഴിയുന്നതും പൂജ്യം സീറോ പ്രൈസിന് തന്നെ സൗജന്യമായിട്ട് തന്നെ കൊടുക്കുക. ആ ഈ വാക്സിന്റെ എത്രയും പെട്ടെന്ന് ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് നമുക്കൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എത്തിക്കാൻ പറ്റുമോ നോക്കുക. ഈ സാഹിത്യത്തിൽ വായിച്ചിട്ടുള്ളതാണ്, ഈ പണ്ട് ഈ വസൂരി വാക്സിനുമായിട്ട് സൂചിയായിട്ട് ആളുകളുടെ പിന്നാലെ ഓടുമായിരുന്നു. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ തലമുറയൊക്കെ ഈ മുന്നിലുള്ള തലമുറയുടെ വിഷയമാണ്. ഈ കുത്തിവയ്പ്പ് ആളുകൾക്ക് വലിയ ഭയമായിരുന്നു, അതുകൊണ്ട് ആളുകളെ വീടുകളിൽ ചെന്ന് വീടുകളിൽ ചെന്നാത്തന്നെ ആളുകൾ ഓടിക്കളയുന്നതാണ് നമ്മുടെ പല മലയാള സാഹിത്യത്തിൽ കണ്ടിട്ടുള്ളത്. നേരത്തെ നമ്മള് ഈ കുറച്ച് പേർക്കൊക്കെ ഇൻഫെക്ഷൻ വന്ന് ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്നോട്ടെ എന്ന് പറഞ്ഞു, വളരെ അപകടം പിടിച്ചൊരു വാചകമാണ് എനിക്ക് കേശത്. കാരണം 56%, കുറെ മാസങ്ങൾക്ക് മുമ്പ് 56% സീറോ പ്രിവലൻസ് ഉണ്ടായിരുന്ന ഡൽഹിയാണ് ഇപ്പൊ തലയും കുത്തി വാക്സിൻ. എത്രമാത്രം മരണങ്ങളാണ്, എത്ര പ്രസിദ്ധരുടെ തന്നെ നമ്മൾ കേൾക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻഫെക്ഷൻ വന്ന് അത് വളരെ അപകടകരമായ ഒരു ചിന്തയാണ്. ഇനി ആരും അങ്ങനെ ഇൻഫെക്ഷൻ, കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസ്. നമ്മളിപ്പോ ഈ വൈറസിന്റെ ഒരു വ്യാപനത്തിന്റെ അവസാനം നമ്മൾ കാണാൻ, അങ്ങനെ ചില രാജ്യങ്ങള് ഒന്നാം വ്യാപനത്തിൽ തന്നെ ആലോചിച്ചിരുന്നു ഇത് വന്നു പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു, കഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലൊന്നും നമ്മൾ സംസാരിക്കരുത്. ഇതില് വാക്സിനിലൂടെ മാത്രമേ, കാരണം എത്രത്തോളം നമ്മുടെ ഇടയിൽ ഈ വൈറസിന്റെ വ്യാപനം നടക്കുന്നു അത്രത്തോളം സാധ്യതകളാണ്. ഇത് ജനിതക വ്യതിയാനം, RNA വൈറസ് ആണ്. അത് എനിക്ക് തോന്നുന്നു 10-14 ദിവസത്തിനുള്ളിൽ മാറിക്കൊണ്ടിരിക്കും. വലിയ മാറ്റങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പൊ ഈ മാറ്റത്തെ നിർത്തണം എന്നുള്ളത് നമുക്ക് തിരിച്ചു ജീവിതത്തിലോട്ട് വരാൻ വളരെ അത്യാവശ്യമാണ്. അത് വാക്സിനിൽ കൂടി മാത്രമേ പറ്റൂ. അത് എത്ര പെട്ടെന്ന് പറ്റുന്നോ അത്രയുമാണ് അതിൽ നല്ലത്. അതാണ് വാക്സിന്റെ ഒരു സ്ഥാനം. കാരണം തിരികെ നമ്മൾ ഒരു സാധാരണ ജീവിതത്തിൽ, ഞാൻ ചോദിക്കാൻ കാരണം ഡോക്ടർ കുക്കു, ആദ്യ ഘട്ടത്തിൽ ഒന്നാം കോവിഡ് വ്യാപനം ഉണ്ടായ സമയത്ത് അത് തീർന്നു എന്ന് തോന്നിയ സമയത്ത് ആർക്കും വാക്സിൻ വേണ്ട. രണ്ടാമത് വന്നപ്പോഴേക്കും നമ്മൾ പോയി ഉന്തും തള്ളും ഉണ്ടാക്കുന്നു വാക്സിൻ കേന്ദ്രങ്ങളിൽ. ഇതിൻ്റെ ഒരു പ്രഭാവം അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ വീണ്ടും പിൻവാങ്ങുകയാണ് എങ്കിൽ, ഈ ഇപ്പോൾ ഡോക്ടർ ഇന്ദു ചൂണ്ടിക്കാണിച്ചതുപോലെ വാക്സിനേറ്റ് ചെയ്തവരിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ള ദൗത്യം വലിയ പാടായിരിക്കും. അതെ അതെ, അത് വൈറസ് മാറും അതിനിടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ, അപ്പൊ ഇസ്രയേലൊക്കെ ചെറിയ രാജ്യമാണ്, അവർക്ക് പറ്റി, അവർ മാസ്ക് മാറ്റി. അപ്പൊ അതിനകത്ത് നമ്മൾ അതിലോട്ട് എത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അത്ര ഒരു സമ്പന്ന രാഷ്ട്രമല്ലല്ലോ. നമുക്ക് പണിയെടുത്ത് വീണ്ടും തൊഴിലെടുത്ത് ജീവിച്ചാലല്ലേ പണിയാവൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ ഇതിനകത്ത് ഈ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ഒരു സാമൂഹിക ശാസ്ത്രവും രാഷ്ട്രീയം ആത്യന്തികമായി വൈദ്യശാസ്ത്രം ഒരു ലാർജ് സ്കെയിൽ, നമ്മുടെ റുഡോൾഫ് ഫിഷർ പറഞ്ഞിട്ടുണ്ടല്ലോ, മെഡിസിൻ ഈസ് എ സോഷ്യൽ സയൻസ് ആൻഡ് പോളിറ്റിക്സ് ഇസ് മെഡിസിൻ ഓൺ എ ലാർജ് സ്കെയിൽ എന്ന് പറയുന്ന പോലെ, ഇതിനകത്ത് ഇക്വിറ്റിയൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നിച്ചു നിന്ന് ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൽ ഒന്നാകെ നമ്മുടെ ഒരു സാമൂഹിക പ്രതിരോധം ഒന്നിച്ച് കൈകോർത്ത്. ഡോക്ടർ കുക്കു, ഇപ്പോ ചൂണ്ടിക്കാണിച്ച ഇസ്രായേലോ സിംഗപ്പൂരിനോ ഒക്കെ തന്നെയും സാധ്യമാണത്. ഇന്ത്യ എന്ന് പറയുന്നത് മഹാരാജ്യമാണ്, ഒരുപക്ഷെ ഒന്നാം നമ്പർ ജനസംഖ്യയായി മാറിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനത്താണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഒരു 60% പേരിൽ വാക്സിനേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ എടുക്കേണ്ടിയിരുന്ന ഒരു മുൻകരുതലോടുകൂടെ എനിക്ക് പറയാനുള്ളത്, വർക്ക് ഫോഴ്സിന് നമ്മൾ വാക്സിൻ കൊടുക്കാൻ താമസിച്ചു എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 30-60 ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾ തന്നെയാണ്. അവരിലേക്കൊന്നും കൂടെ നമ്മൾ വാക്സിൻ എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വാക്സിനേഷൻ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ലെവലിലേക്ക് നാം എത്തും. ഏറ്റവും കൂടുതൽ പുറത്തേക്ക് സഞ്ചരിക്കുന്നവർ തീർച്ചയായിട്ടും അവരാണ് ഓടി നടന്ന രോഗം പരത്തുന്നവര്, അവരാണ് ഓടി നടന്ന രോഗം കൈമാറുന്നവര്, അവരാണ് രോഗം കൊണ്ട് വീട്ടിലുള്ള പ്രായമായവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സോ അവരിൽ ഒരു ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
ആ ഇമ്മ്യൂണിറ്റി ജനറേറ്റ് ചെയ്യുന്നത് വരെ ഈ പുറത്തു പോകുന്ന ഹൈ റിസ്ക് എക്സ്പോഷർ ഉള്ളവര് വീടിനകത്തുകൂടി മാസ്ക് വെച്ചാലും മാസ്ക് വെച്ചാലും തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. കാരണം വീടിനകത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പടരൽ നടക്കുന്നത്. അപ്പൊ നമ്മള് പുറത്ത് ആൾക്കൂട്ടത്തിൽ ജോലിക്ക് തൊഴിലിനൊക്കെ പോയി നമ്മുടെ വീട്ടിൽ വരുമ്പോ പ്രത്യേകിച്ചും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത്തരം കുറെ മുന്നേറുകളെങ്കിലും അടുത്ത കുറച്ച് വരുന്ന ദിവസങ്ങളിൽ, കാരണം വ്യാപനം വളരെ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ്, അപ്പൊ അത്തരം ചില മുൻകരുതലുകൾ കൂടി വ്യക്തിപരമായി എടുക്കുന്നത്. കാരണം ഈ വാക്സിൻ എന്തായാലും കുറച്ച് സമയം എടുക്കും എല്ലാവർക്കും കൊടുത്തും അതിന്റെ ഒരു ഇമ്മ്യൂണിറ്റി വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ നാം ഒരു വർക്ക് ഫോഴ്സിന് ഇമ്യൂണിറ്റി കൊടുത്ത് തന്നെ മതിയാവുള്ളൂ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നാം ഈ ഘട്ടത്തിൽ എടുക്കുന്നത്. നമ്മള് വാക്സിൻ എടുത്താൽ തന്നെ ഇമ്മ്യൂണിറ്റി ജനറേറ്റ് ചെയ്യുന്നത് 21 days കഴിഞ്ഞിട്ടാണ് നമ്മൾ ആന്റിബോഡി റെസ്പോൺസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കണക്കിന് പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടുന്ന ലെവലില് നമ്മൾ ഒരു 21 days നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് അത് താങ്ങാൻ സാധിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാക്സിന്റെ അവൈലബിലിറ്റി കൂട്ടുക. വാക്സിൻ യങ്ങർ പോപ്പുലേഷൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഈ സ്റ്റെപ്പ് 18 മുതലുള്ളവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളത് അത് ഏറ്റവും വേഗത്തിൽ നടപ്പാക്കേണ്ട ഈ ഒരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സുബൈദ ബിവി അവസാനമായിട്ട് ഈ എല്ലാരും വാക്സിനേഷൻ എടുക്കണം എന്ന് തന്നെയല്ലേ അല്ലെ സുബൈദ ബീവിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്? സുബൈദ ബീവി ഇപ്പൊ ഒരു ഐക്കണായി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും എടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടില് ഈ മഹാമാരിയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയൂ. സുബൈദ ബീവിയുടെ അടുത്തൊക്കെ ഉണ്ടോ, കോവിഡ് ഉണ്ടോ അവിടെയൊക്കെ? ആ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. പുറത്തു പോകുമ്പോ മാസ്ക് ഒക്കെ ഇടാറുണ്ടോ? ഉണ്ട്, കടയിലാ, ചായ കടയിലാ, രാവിലെ തൊട്ട് വൈകുന്നവരെ കടയിലാ. ഇടയ്ക്ക് കുറച്ചു നേരമൊക്കെ ആട്ടിന്റെ കൂടെ. ചായക്കടയിൽ വരുന്നവര് മാസ്ക് ഇടുന്നുണ്ടോ? ആ ഇടുന്നുണ്ട്, എല്ലാരും ഇടുന്നു. സുബൈദ ബീവി ഇടും. അപ്പൊ ഞാൻ ഇടാൻ മറന്നു പോയാലും എല്ലാം എല്ലാരും പഴപ്പ് പറയും ഇടാൻ വേണ്ടി. എല്ലാവരെയും കൊണ്ട് ഇടിയിപ്പിക്കുന്നു. പിന്നെ കടമുറിക്ക് അകത്തോട്ട് കയറ്റത്തില്ല, ചെറിയ പുറത്ത് നിർത്തി ചായ കൊടുത്തങ്ങ് പോവുക. ചായ മാത്രമേ അല്ലാതെ വേറെ കഴിക്കാനുള്ള ഒന്നും ഇല്ല. ഈ കഴിക്കാനുള്ളത് അവരെടുക്കുവോ അതോ സുബൈദ ബീവി എടുത്തു കൊടുക്കുവോ? അല്ല, ഞാൻ നമ്മൾ എടുത്തു കൊടുക്കട്ടെ, അവരെടുക്കത്തില്ല. ഒരു ദിവസം ഞാൻ അതുവഴി വരുമ്പോ സുബൈദ ബീവിയുടെ ചായക്കടയിൽ കയറുന്നുണ്ട്. ചായയും പിന്നെ എന്തൊക്കെയാ അവിടെ? അവിടെ ചായയും പിന്നെ പൊരിപ്പ് വാഴയ്ക്കപ്പം, പുള്ളിവട, ഉദാമ്പൂസ, പിന്നെ ഇത് മുളക് ബജി, ബജി, ഇതൊക്കെ ഉണ്ട്. വൈകുന്നേരം, രാവിലെ ഒന്നുമില്ല, വെറും ചായ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ദിവസം വരണം, വരാതെ ഇരിക്കരുത്. പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലെ പള്ളി. സുബൈദ ബീവിക്ക് കച്ചവടം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? കച്ചവടം നടത്തുമ്പോഴേ നമ്മളെ ഈ കഴിക്കുന്ന പഴംപൊരിയൊക്കെ കഴിക്കുമ്പോ കുറച്ച് അകലെ അകലെ നിന്ന് കഴിക്കണമെന്നും പറയണം. ഇപ്പൊ ഒരുപാട് വർത്തമാനം പറയരുതെന്ന് പറയണം. നമ്മളെ മാസ്കില്ലാതെ നിന്നാണല്ലോ ചായ കുടിക്കുകയും പഴംപൊരി കഴിക്കുകയും. ആ അതെ അതെ, വർത്തമാനം പറഞ്ഞാൽ ഒരാളെന്ന് അടുത്ത ആളിലോട്ട് പടരും. അമ്മയെ കണ്ടെത്താനും വളരെ സന്തോഷം. എനിക്ക് എന്റെ വായിക്കോട്ടെ എപ്പോഴും നിൽക്കും, മാറിയില്ല, ദൂരപ്പോ ദൂരപ്പോ. പിന്നെ വണ്ടി വരുന്ന കാണുമ്പോ എല്ലാം ഇന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും. പുള്ളിന് അടുത്തായതുകൊണ്ട് മാറുമാറും കഴിക്കാൻ പറയണ. അങ്ങനാ പറയുന്നത്, അകത്തോട്ട് കയറ്റത്തില്ല, വാതിലട്ടിട്ടിരിക്കും. കണ്ടതിന്റെ സന്തോഷം. ആ ശരി, കെ വി സരിദാസ്, ഒപ്പം തന്നെ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ ഇന്ദു, ഡോക്ടർ അരുൺ, ഡോക്ടർ കുക്കു, വളരെ നന്ദി എഡിറ്റേഴ്സ് അവർ സഹായിച്ചതിന്. ഒപ്പം തന്നെ സുബൈദ ബീവിക്കും നന്ദി, എഡിറ്റേഴ്സ് അവർ സഹായിച്ചതിന്. നമസ്കാരം.